ഹായ് നമസ്കാരം ഞാൻ റനീഷ റഹ്മാൻ നമ്മുടെ ഏഷ്യനെറ്റിലെ സീതാ കല്യാണത്തിലെ സ്വാതിയായിട്ട് അഭിനയിക്കുന്ന ആളാണ് അനീഷ അനു ഹായ് അനീഷ നിയാസ് പി ഹായ് നിയാസ് അൻസി റൻസി ഹലോ അരുൺ അരുൺ ഹായ് ദീപക് നാരായൺ ഹായ് അൻസി റൻസി ഹായ് വിഷ്ണു ഷിബു ഹലോ എല്ലാവർക്കും ഹലോ വിഷ്ണു ഷിബു ഷമീർ വടക്കേത്തിൽ ഉബൈദ് നസീല എല്ലാവർക്കും ഒരു ഹായ് ദീപക് നാരായണൻ ഹലോ ഹായ് തരാതെന്താ അൻസി റൻസി സുഖം തന്നെയാണോ സുഖമായിരിക്കണു എൽദോ പി വി എന്താണ് വിശേഷം സുഖമായി പോകുന്നു ചേട്ടാ എല്ലാ അടിപൊളിയായി പോകുന്നു സ്മിത ശ്രീകുമാർ സൂപ്പർ ലുക്ക് താങ്ക് യു സ്മിത ചേച്ചി പ്രഭിജിത്ത് ഹൗ ആർ യു ഐ എം ഡൂയിങ് ഗുഡ് അൻസി റൻസി മിസ് യു ഡാ അല്ലമീൻ അല്ലു സുഖമാണോ സുഖമാണ് ഷെറി കുഞ്ചു സുഖാണോ ചോദിച്ചിട്ടുണ്ട് സുഖാണ് ഹായ് യൂസലി അല്ല യൂനസ് അലി യോനു യോനൂസ് അലി സോറി ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ആരാ ചോദിച്ചേ ദീപക് നാരായണനാണ് ചോദിച്ചിരിക്കുന്നത് ഷൂട്ടിംഗ് തുടങ്ങിയെന്ന് ഷൂട്ടിംഗ് തുടങ്ങി 15 ദിവസം ഞങ്ങൾക്ക് 3 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു ഇന്നാണ് ഷെഡ്യൂൾ പാക്കപ്പ് ആയത് പ്രഭിജിത്ത് നമ്പ്യാർ കട്ട സപ്പോർട്ട് സീതാ കല്യാണം ടീം താങ്ക് യു സോ മച്ച് പിന്നെ കുറേ മെസ്സേജസ് വരുന്നുണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഇത്രയും മെമ്പേഴ്സ് വരുമെന്ന് ലോക്ക്ഡൗൺ എക്സ്പീരിയൻസ് പറയാമോ ലോക്ക്ഡൗൺ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു പക്ഷെ എന്നാലും അത് നല്ലതിനായത് കാരണം ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഷൂട്ട് നമുക്ക് കമ്പൽസറി ആയത് കാരണമാണ് പുറത്തിറങ്ങിയത് ഇപ്പോൾ പിന്നെ അത്ര കുഴപ്പമില്ലല്ലോ ഗംഗാദാസ് ഇങ്ങനെ കാണുന്നതിനും നല്ലത് സീരിയൽ കാണുന്നതാ ഓക്കെ താങ്ക് യു ഐ എം നൗ വാച്ചിങ് സീതാ കല്യാണം എന്ന് ഷീബ അനിൽ പറഞ്ഞിട്ടുണ്ട് ആഹാ 8 മണിക്കാണ് ഇപ്പോൾ ടൈം മാറ്റി 6:30 ഒക്കെ മാറ്റി ഇപ്പോൾ 8:00 ആയിട്ടുണ്ട് രഞ്ജിനി വാസുദേവൻ ഒരു ഹായ് തരാമോ ഹലോ രഞ്ജിനി കുഞ്ഞിൻ്റെ പ്രൊഫൈൽ പിക്കൊക്കെ വെച്ചിരിക്കണം അപ്പോൾ ചേച്ചി ആയിരിക്കും ഹായ് രഞ്ജിനി ചേച്ചി ദെൻ ഓക്കെ വീണ ബിനോയ് ഹായ് സുഖല്ലേ സേ അബൌട്ട് യുവർ ഫാമിലി പ്ലേസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വീണ ചേച്ചി എൻ്റെ ഞാൻ റനീഷ സുഖമായിരിക്കുന്നു അബൌട്ട് മൈ ഫാമിലി എന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് ബ്രദറുണ്ട് പിന്നെ അമ്മയുടെ ഫാമിലിയും അടുത്ത് തന്നെയാണ് വീട് അപ്പം ഓൾലൈക്ക് എന്താ പറയുക ഒരു ജോയിൻറ്റ് ഫാമിലി ടൈപ്പാണ് അമ്മൂമ്മയുണ്ട് 2 മാമന്മാരുണ്ട് അവരുടെ വൈഫുണ്ട് ചെറിയച്ഛനുണ്ട് ചെറിയമ്മയുണ്ട് വീട്ടിൽ 2 കുഞ്ഞാവകളുണ്ട് അപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലി പോലെയാണ് ഷിൻസി വി ആർ സ്റ്റിൽ വാച്ചിങ് ഓക്കെ സീതാ കല്യാണത്തിൻ്റെ കാര്യമായിരിക്കും താങ്ക് യു ഷീബ അജിത്ത് ഒരു ഹായ് തരൂ ഹലോ സീതാ കല്യാണം കാണുകയാണ് സൂപ്പർ ആക്ടിങ് ജയശ്രീരാം താങ്ക് യു ജയശ്രീ ചേച്ചി ബാലകൃഷ്ണൻ വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി അതിനെന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല ഹായ് ചേച്ചിക്ക് സുഖം തന്നെയാണോ സന്ധ്യ പ്രശാന്ത് സുഖമായിരിക്കുന്നു രജിത പ്രകാശ് സ്വാതിക്കുട്ടി സുഖം തന്നെയല്ലേ സുഖമായിരിക്കുന്നു ചേച്ചി സിന്ധു രാംദാസ് ഓക്കെ ആലത്തൂരിൽ എവിടെയാണ് വീട് ആലത്തൂർ ടൗണിൽ തന്നെയാണ് നിയർ ക്രസൻറ്റ് ഹോസ്പിറ്റൽ ആലത്തൂർ ആരാ തോന്നുന്നു സുഖമാണോ സ്വാതിക്കുട്ടിന്ന് മിഷാ മനീഷ് ചോദിച്ചിട്ടുണ്ട് സുഖമായിരിക്കുന്നു അജയൻ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ അറിയാ ജ്യോതിക ഇന്ന് ആക്ച്വലി ഞങ്ങളുടെ ഷൂട്ടിൽ അജയും സ്വാതിയും മീറ്റ് ചെയ്യുന്ന സീൻസൊക്കെ ആയിരുന്നു എടുക്കുന്നുണ്ടായിരുന്നത് ഷിനിൽ പി വി ഒരു ഹായ് പറയോ ഹലോ ഷിനിൽ ചേട്ടനാണോ ചേട്ടനായിരിക്കും ഓക്കെ അല്ലമീൻ അല്ലു ഞാൻ സീരിയൽ കാണാറില്ല
പിന്നെ കുറേ പേര് സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ജാഫർ, ഷോണി ബാബു അവരൊക്കെ സുഖാണോ ചോദിച്ചിട്ടുണ്ട്. സുഖമായിരിക്കുന്നു. നിതിൻ ലാൽ, ഹായ് ചേച്ചി, ഹോപ്പ് യു ആർ സേഫ്, ആക്ടിങ് ഗോയിങ് സൂപ്പർ. ഓക്കെ, സേഫ് ആണ്. സേഫ് ആയതുകൊണ്ടാണ് നമ്മൾ ഷൂട്ടിനൊക്കെ പോയത്. കുഴപ്പമൊന്നുമില്ല, നന്നായി പോകുന്നുണ്ട്. നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകണം. പിന്നെ ഹൗ ഹു ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ റിനീഷ. ഞാൻ ഏഷ്യാനെറ്റിലെ സീതാ കല്യാണം എന്ന് പറയുന്ന സീരിയലിൽ സ്വാതി എന്ന ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സീരിയൽ കാണാം കേട്ടോ. സീരിയൽ ഇപ്പോൾ 8 മണി സമയമായത് കാരണം കുറേ പേര് സീരിയലൊക്കെ കാണുന്നുണ്ട്. എന്നാലും മെസ്സേജ് അയക്കുന്നുണ്ട്. ഏഞ്ചൽ ചിന്നൂസ്, ഒരു ഹായ് പറയോ പ്ലീസ്. യു ആർ ലുക്കിംഗ് സോ പ്രിറ്റി. താങ്ക് യു സോ മച്ച് ഏഞ്ചൽ ചിന്നൂസ്. ചേച്ചി അല്ലെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച് ടോ. സിംഗപ്പൂരിൽ നിന്ന് ജെയിംസ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഷഫീർ അഹമ്മദ്, എനിക്കൊരു ഹായ് തരാമോ? ഷഫീർ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഷഫീറേ. ദീപു ശിവദാസൻ, ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്, വി പ്രേ ഫോർ യു, പ്ലീസ് പ്രേ ഫോർ ദ വേൾഡ്. ഷുവർ ഷുവർ ആയിട്ടും. നമുക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദീപക് നാരായണൻ, സ്വാതി ടിക്ടോക്ക് വീഡിയോസ് അടിപൊളിയാ. താങ്ക് യു സോ മച്ച്. അപ്പോൾ കാണാറുണ്ടല്ലേ. ഓക്കെ, സപ്പോർട്ട് ചെയ്യുന്നതിന് വലിയ താങ്ക്സ്. അങ്ങോട്ട് പറയുക. പിന്നെ കുറേ പേര് ഹായ് അയക്കുന്നുണ്ട്. തൽസീന റഫീഖ്, ഹൗ ആർ യു, ഹായ്. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ, ഹായ് പറയുന്നുണ്ട്. ഒരു ഗാനം പാടാമോ പ്ലീസ്? ഇല്ല, ഞാൻ അങ്ങനെ പാടാറില്ല, സത്യമായിട്ടും പാടാറില്ല. രശ്മി, ഹായ് റിനീഷ, യു ആർ സോ ക്യൂട്ട്, ആക്ടിങ് ഓൾസോ നൈസ്, കീപ് ഇറ്റ് അപ്പ് ആൻഡ് ബി സേഫ്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. സേഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നേ, കുഴപ്പമൊന്നുമില്ല. സുധാ രാഘവൻ, സിംഗേ സോങ്. സുധാ രാഘവൻ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ പേരാണ്, ശ്രീലക്ഷ്മി. ഞാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ട് എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് പാടാൻ പറയുകയാണ്. പാറു സുനി, ചേച്ചി ഒരു ഹായ് പറയോ? ഹായ് പാറു. രമ്യ സുഭാഷ്, ഹായ് സ്വാതി, ഹലോ. കുറേ പേര് ഹായ് പറയുന്നുണ്ട് കേട്ടോ. ദീപക് നാരായണൻ, റനീഷ ആക്ടിങ് ബ്രില്യൻ. ഓക്കെ, താങ്ക് യു സോ മച്ച് ദീപക് നാരായണൻ. ഹായ്, കുറേ പേര് ഹായ് ഒക്കെ പറയുന്നുണ്ട്. മിനി ഷാജു, മിനി ഷാജു ഹായ്. കുറച്ചുകൂടി സുന്ദരിയായിരിക്കുന്നു. താങ്ക് യു. ജയ്മോളാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത്. മോഹനൻ കരിപ്പാൽ, ഹലോ, ഗുഡ് ആക്ടിങ് ഇൻ സീതാ കല്യാണം, വിഷ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് ടോ. ഇമ്മാനുവൽ മമ്മൂട്ടി, ഒരു ചേച്ചി ഒരു ഹായ് പറയാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമ്മാനുവൽ ചേട്ടാ ഹായ്. നിത്യ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു, കുഴപ്പമില്ലാതെ പോണു. ഷാഹിൻ അക്ബർ, ഹായ് സ്വാതി, ഹലോ സ്വാതി. സുഖത്തിൻ്റെ കാര്യത്തിൽ ടി വിയിൽ പറയുന്നു. സ്വാതിയുടെ അസുഖത്തിൻ്റെ കാര്യത്തിൽ ടി വിയിൽ പറയുന്നു. ആ സ്വാതിക്ക് അസുഖമാണ്, സ്വാതിക്ക് ചെറുതായിട്ടൊരു പ്രശ്നം അജയുടെ വേർപാടിൽ. വാച്ചിങ് സീരിയൽ, സ്റ്റേ സേഫ് ഡിയർ എന്ന് പറഞ്ഞിട്ട് സീമ ജി വി പി പറഞ്ഞിട്ടുണ്ട്. സേഫ് തന്നെയാണ്, താങ്ക് യു കേട്ടോ. അക്ഷയ് എസ് നാരായൺ, ചേച്ചി ഹായ് തന്നില്ല, ഞാൻ ഈ ലൈവ് ബഹിഷ്കരിക്കുന്നു. അക്ഷയ് ഹായ്, സോറി, ഞാൻ മെസ്സേജ് കുറേ പേര് ഹായ് പറയുന്നുണ്ട്. അജയ്, സീതാ കല്യാണം എവിടെ? ആക്ച്വലി ഞാൻ ഇന്നത്തോടെ ഷൂട്ട് കഴിഞ്ഞു. ഇന്ന് വരെ ഞങ്ങൾക്ക് ഷൂട്ടുണ്ടായിരുന്നു, പാക്കപ്പ് ആയത് ഇന്നാണ്. പക്ഷെ എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഇപ്പോൾ ഞാൻ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ശരിക്കും എവിടെയാന്ന് വെച്ചാൽ ധന്യേച്ചിയുടെ വീട്ടിലാണ്. എൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിക്കുന്ന ധന്യേച്ചിയുടെ വീട്ടിലാണ് ഉള്ളത്. ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഇപ്പോൾ റീച്ച് ആയതേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് മുന്നേ റീച്ച് ആയത്. കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റി ഭാഗ്യത്തിന്. അരുൺ ഘോഷ്, ഘോഷ് വട്ട് മാറിയോ? വട്ട് എനിക്കല്ല, സ്വാതിക്കാണ്. സ്വാതിക്ക് മാറുമായിരിക്കും. ചേച്ചിയെ കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. അഞ്ജു വിനു, താങ്ക് യു സോ മച്ച് ടോ.
സെൽമ എസ് ആക്ടിങ് സൂപ്പർ, താങ്ക് യു സെൽമ, നന്നായിട്ടുണ്ട് കേട്ടോ. ലീന, താങ്ക് യു ലീന. മുഹമ്മദ് ഷിബിൽ ഷിബു, ഏ ആ ഹോസ്പിറ്റലിൽ അവനുണ്ട്, പ്ലീസ് ഇനിയും വെറുപ്പിക്കല്ലേ, അവനെ പോയി കാണൂ, കാണാൻ പറയാം. സുഖമാണോ എന്ന് മനോജ് സോമരാജൻ അച്ചാട്ടൻ ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്, പ്ലീസ് ഹായ് പറയൂ. എല്ലാവരോടും ഹായ് പറയുന്ന സംഭവം മെസ്സേജസൊക്കെ സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും മെസ്സേജ് വായിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത് പ്ലീസ്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് മെസ്സേജ് അയക്കോ. നാച്ചുറൽ ആക്ടിങ് അശ്വതി ഗണേഷ്, താങ്ക് യു സോ മച്ച് ടോ അശ്വതി. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അനിൽ രാമൻ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയുടെ ടിക്ടോക്ക് എല്ലാം അടിപൊളി. ആദർശ് എസ് എസ് ചോദിച്ചിട്ടുണ്ട്, താങ്ക് യു സോ മച്ച് ആദർശ്. നിങ്ങൾക്ക് സുഖമാണോ? യൂനസ് ചോദിച്ചിട്ടുണ്ട്, സുഖമാണ്, സുഖമായിരിക്കണു. അജയിനെ കുറിച്ച് പറയൂ. ദിലീപ് കീഴരു, അജയ് അജയെ കുറിച്ചാണോ ജിത്തു ചേട്ടനെ കുറിച്ചാണോ? രണ്ടുപേരും നല്ലതാണ്. സ്റ്റോറി ബേസിസിൽ നോക്കുകയാണെങ്കിൽ അജയും നല്ലതാണ്, ലൈഫിൽ നോക്കുകയാണെങ്കിൽ ജിത്തു ചേട്ടനും നല്ല ഫ്രണ്ടാണ്. നൈസ് ആക്ടിങ് ഇൻ സീതാ കല്യാണം, പ്രഭിജിത്ത് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഹായ് സ്വാതി, ഐ എം വാച്ചിങ് സീതാ കല്യാണം നൗ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ സീതാ കല്യാണത്തിൻ്റെ സമയമാണ്, കുറേ പേരൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഹാപ്പിയാണ്. ഫാമിലി സേഫ് ആയിരിക്കുന്നോ? മേക്കപ്പ് ഇല്ലാത്ത സൂപ്പറാണ്, ഓക്കെ താങ്ക് യു. പക്ഷേ സീരിയലിൽ മേക്കപ്പ് ഇടാതെ പറ്റില്ല, കാരണം ഒരുപാട് പിമ്പിൾസും സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് കാരണം മേക്കപ്പ് ഇടാതെ പറ്റില്ല. ഫാമിലി എല്ലാവരും സേഫ് ആയിരിക്കുന്നു, അവരൊക്കെ പാലക്കാടാണ്. പാടാറില്ലെന്നോ? ഞങ്ങൾ സഹിച്ചോളാം, പാടുമെന്നേ. ഇല്ല, നമുക്കിപ്പോൾ ലൈവ് ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, അവസാനമാകുമ്പോൾ വേണമെങ്കിൽ പാടാം, അതാകുമ്പോൾ എല്ലാവർക്കും പോകാമല്ലോ. അനൂപ്കുമാർ ഹായ്. ഷംല ഷംല, അയ്യോ ഷംല ചേച്ചിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ സീതാ കല്യാണത്തിന് എപ്പോഴും, നമ്മുടെ ആദ്യം മുതൽ ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു സ്നേഹത്തിന് ഷംല ചേച്ചിക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ചേച്ചി പ്ലീസ് റീഡ് മൈ മെസ്സേജ്. അയ്യോ ഞാൻ പേര് വായിക്കുന്നതിന് മുന്നേ അത് പോയി കേട്ടോ, സോറി സോറി സോറി. ഒരു ഹായ് പറയുമോ? അനാമിക അനാമിക, ഹായ് അനാമിക. ഷംല ഫസൽ, ആക്ടിങ് സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഹലോ സ്വാതി, യു ലുക്ക് നൈസ്. ഓക്കെ, ആനി ആൻ പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു ആനി. കിഷോർ ഹായ്. റിനീഷ ഒരു ഹായ് പറയോ. ഞാൻ കൊടുവായൂർ പാലക്കാട്, ഞാൻ ആലത്തൂർ കോപ്പറേറ്റീവ് കോളേജിലാണ് പഠിച്ചത്. പിന്നെന്താ, നമ്മുടെ നാട്ടുകാരല്ലേ കിഷോർ പ്രേമൻ. ഹായ്, ഞാനും ആലത്തൂർ തന്നെയാണ്, അറിയാമെന്ന് വിചാരിക്കുന്നു. ആലത്തൂരാണ്, കോപ്പറേറ്റീവ് കോളേജൊക്കെ അടുത്ത് തന്നെയാണ്. ഓക്കെ, കൊടുവായൂർ. ഞാൻ ആദ്യം ചിറ്റൂരായിരുന്നു, അപ്പോൾ കൊടുവായൂർ വഴിയല്ലേ ചിറ്റൂർ പോകുന്നത്. ദെൻ ഷംല ഷംല, സുഖമാണ് സുഖമാണ് ചേച്ചി. ഇപ്പോൾ ശരിക്കും ഷൂട്ട് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയതേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് മുന്നേ, ലൈവ് തുടങ്ങുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ അവിടെ എത്തിയത്. സ്പീഡിൽ വന്നതാ. ഒരു ഹായ് പറയുക. ആനി ആൻ, ഓക്കെ ഓക്കെ ആനി, ഹായ്, സോറി. മെസ്സേജസൊക്കെ ഇച്ചിരി സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. ഒരു സെൽഫി എടുക്കാൻ പറ്റുമോന്നോ? ആ, മീറ്റ് ചെയ്യുകയാണെങ്കിൽ സെൽഫി എടുക്കാമല്ലോ. അഭിനയം കലക്കി രാകേഷ് ഏട്ടൻ പറഞ്ഞു. റിൻസി എല്ലാം സ്പീഡിൽ പോകുന്നുണ്ട്. ചേച്ചി ടിക്ടോക്ക് ചെയ്തല്ലോ. ഹായ് ചേച്ചി, ഞാൻ മേഘ, എനിക്കൊരു ഹായ് തരുമോ? ഓക്കെ മേഘ, ഹായ്, ഹൗ ആർ യു? ജസ്റ്റ് നൗ ഐ ആം വാച്ചിങ് യുവർ സീരിയൽ. ഓക്കെ, പത്മനാഭൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് സീരിയൽ കാണാണെന്ന്. സന്തോഷം ചേട്ടാ, വല്ലാത്തൊരു സീരിയൽ. ഓക്കെ, ഇനിയെങ്കിലും ഒരു ഹായ് പറയൂ. ചിന്താനു, ഓക്കെ ചിന്താനു, സോറി, നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. കുറേ മെസ്സേജസ് വരുന്ന കാരണം ഇടയ്ക്കൂടെ പോകുന്നതായിരിക്കും, ആരുടെയും മെസ്സേജസ് ഇൻറ്റൻഷനലി വിടുന്നതല്ല കേട്ടോ. ഈ കുട്ടി എനിക്കിഷ്ടമായി, ആരാ അയച്ചതെന്ന് ഞാൻ നോക്കിയില്ല. പ്രഭിജിത്ത് ക്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, താങ്ക് യു ചേട്ടാ. അനീഷ് അനി ഹായ്. ഒരു പാട്ട് പാടുമെന്ന് വീണ്ടും ചോദിച്ചിട്ടുണ്ട് സത്യമായിട്ട് രാഹുൽ പി പ്രസാദ്. ഞാൻ പാടാറില്ല, പാടിയെന്ന് വെച്ചാൽ ആകെ ചളങ്കുളമാവും. അൻവർ സാദത്ത് ചോദിച്ചിട്ടുണ്ട് നീ ആരാന്ന്. ഇക്ക എൻ്റെ പേര് റിനീഷ, ഞാൻ ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ആളാണ്, അപ്പം ഞാൻ ലൈവിൽ വന്നതാ. ഫോളോയിങ് യുവർ ഇൻസ്റ്റാ, ക്യാൻ യു ഫോളോ ബാക്ക്? അഞ്ജിത എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, നമസ്കാരം. സുഖല്ലേ സുനിൽ? ചേട്ടൻ സുഖമാണ്, വിഷമമുണ്ട്, മെസ്സേജ് റീഡാക്കുന്നില്ല. ലിബിൻ ജോസഫ്, സോറി, ഞാൻ പറഞ്ഞില്ലേ കുറേ മെസ്സേജസ് വരുന്ന കാരണം സ്പീഡിൽ അത് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതാട്ടോ മെസ്സേജ് പലരുടെയും കാണാത്തത്. സോറി ചേട്ടാ.
നമസ്കാരം ചേച്ചി, ദീപക് നാരായൺ. പിന്നെ കുറേ പേര് സേഫാണോയെന്ന് ചോദിക്കുന്നുണ്ട്. സേഫാണ് ഷംല, ആക്ടിങ് സൂപ്പറാണ് കേട്ടോ അമ്മു. ഓക്കെ, താങ്ക് യു താത്ത. ഷംല, അയ്യോ ചേച്ചി, ഹായ്, സുഖമാണ്. എനിക്കൊരു ഹായ് പറയാം. അനീഷ പി അശോകൻ, ഹായ് അനീഷ. ഹലോ, സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും. ഷിൽമ, പെർഫോമൻസ് സൂപ്പറാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ചേച്ചി. അമ്മു, എനിക്ക് വേണ്ടി ഒരു പാട്ട്. പ്രശാന്ത്, പ്രശാന്ത്, സത്യമായിട്ടും ഞാൻ പാടാറില്ല, ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. റൈറ്റ് നോസിന് താഴെ കാക്കപ്പുള്ളിയാണോ? അതെ, കാക്കപ്പുള്ളിയാണ്. ജിത്തു ടി കെ, ഇത് കാക്കപ്പുള്ളിയാണ്. ബാക്കിയൊക്കെ കുരുവിൻ്റെ അടയാളങ്ങളാണ്. പിന്നെ ഹായ് മോളു, സുഖാണോ? സുഖാണ്. കുറേ പേര് ഹായ് പറയുന്നുണ്ട്. അൻവർ സാദത്ത് വീണ്ടും ചോദിക്കണോ ആരാന്ന്. ഞാൻ പറഞ്ഞു കണ്ടില്ലെന്നൊന്നും. ഇഷ്ടമാണ് രമ്യ രാജേഷ്. താങ്ക് യു സോ മച്ച്. ഹായ് സുഖാണോ? സുഖാണ്. കുറേ പേര് ഹായ് ഹായ് പറയോ. ജിഷ പ്രിൻസ്, ജിഷ സുഖാണ്, സുഖമായിരിക്കുന്നു. ചേച്ചി ആയിരിക്കും ജിഷ ചേച്ചി, സുഖാണ്. ഹർഷ, യുവർ ക്യാരക്ടർ വാസ് ഓസം. താങ്ക് യു ഹർഷ, താങ്ക് യു സോ മച്ച് ടോ. രൂപശ്രീ ചേച്ചി അന്വേഷിച്ചതായി പറയണം. അൻസി പ്രജീഷ് ഉറപ്പായിട്ടും പറയും. ചേച്ചിയെ കോൾ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും പറയാം. ലൈവിൽ വന്നപ്പോൾ ചോദിച്ചെന്ന്. സ്വാതി സുന്ദരിയാണ്, സുഖമാണോ? പ്രിനി ചേച്ചി സുഖമാണ്. താങ്ക് യു സുന്ദരി എന്ന് പറഞ്ഞതിന് താങ്ക്സ്. ഹായ്, ഐ എം വാച്ചിങ് സീതാ കല്യാണം എവറി ഡേ. രജനി സജി, ഓക്കെ, സോറി, താങ്ക് യു കേട്ടോ. നമ്മുടെ സീരിയൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. കാരണം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ കാണുന്നത്. സോ താങ്ക് യു. ചേച്ചി ക്യൂട്ടാണ് കേട്ടോ കാണാൻ. പാർവതി മോഹനൻ, താങ്ക് യു. ലവ് യു ടു പാർവതി. ആക്ടിങ് നൈസാണ് വിഷ്ണു, താങ്ക് യു. സുഹേൽ ഒരു ഹായ് പറയോ. ഹായ് സുഹേൽ. പിന്നെ കുറേ പേര് ഹായ് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഹായ്. ഫിലിം അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അഭിനയം എന്ന് പറയുമ്പോൾ തന്നെ ഇഷ്ടമാണല്ലോ. ഫിലിം സീരിയൽ എന്നൊന്നുമില്ല, ഇഷ്ടമാണ്. സിനിമ നല്ല വന്നു എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ചെയ്യും. ചിറ്റൂർ കോളേജിലാണ് ഞാൻ പ്രോജക്റ്റ് ചെയ്തത്. ലക്ഷ്മണൻ സാറ് പറഞ്ഞിട്ടുണ്ട് റിനീഷയെക്കുറിച്ച്. ഓക്കെ, ലക്ഷ്മണൻ സാറ് ഞങ്ങളുടെ എച്ച് ഒ ഡി ആയിരുന്നു. ഞാൻ ബി കോം അവിടെ ഒരു സെമസ്റ്റർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ എക്സാം എഴുതിയില്ല ഫസ്റ്റ് സെമ്മിൽ തന്നെ. അപ്പോഴേക്കും പിന്നെ ലീവ്, നമ്മൾ ഷൂട്ടിന് വരുമ്പം ഒരു മന്തിൽ എങ്ങനെ പോയാലും ഒരു 15 ദിവസം നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് പോവും. അപ്പോൾ അത് നമ്മൾ ഗവൺമെൻറ് കോളേജ് ആയത് കാരണം അത് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തത്. പക്ഷേ ലക്ഷ്മണൻ സാറൊക്കെ അവിടെ എച്ച് ഒ ഡി സാറ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ എല്ലാ ടീച്ചേഴ്സും പിന്നെ അവിടുത്തെ സ്റ്റുഡൻസും സീനിയേഴ്സും എല്ലാവരും നല്ല റെസ്പോൺസ് ആയിരുന്നു. അവിടെ പോയപ്പം നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ചിറ്റൂർ കോളേജ് ഞാൻ സത്യം പറഞ്ഞാൽ മിസ് ചെയ്തു. സീത ചേച്ചിക്ക് സുഖമാണ്, അനാമിക ചോദിച്ചിട്ടുണ്ട്. സീത ചേച്ചിക്കും എല്ലാവർക്കും സുഖമാണ്. കിഷോർ, ഞാൻ ആലത്തൂർ പഠിക്കുമ്പോൾ എപ്പോഴെങ്കിലും കാണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പറ്റിയില്ല, സെൽഫി എടുക്കണം. ഉറപ്പായിട്ടും അടുത്ത ടൈം കാണുമ്പോൾ എന്തായാലും കിഷോർ ചേട്ടാ നമുക്ക് സെൽഫി എടുക്കാം. ഞാൻ ആലത്തൂർ തന്നെ ഉണ്ടാവും. സീരിയൽ ആക്ട്രസ് ആണോ എന്ന് ഒരാൾ ചോദിച്ചു, പക്ഷെ പേര് വായിക്കുന്നതിന് മുന്നേ പോയി. അതേ സീരിയൽ അഭിനയിക്കുന്നുണ്ട്. നമ്മളെ ഈ സീരിയലിൽ എപ്പോൾ വെള്ളം തീരുമോ, ഇപ്പോൾ വെള്ളം തീരുമോ അറിഞ്ഞൂടാ. ഹായ് സ്വാതി, അയ്യോ സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. സോറി, ഞാൻ മെസ്സേജസ് ആരുടെയും സ്കിപ്പ് ചെയ്യുന്നതല്ല കേട്ടോ. ദേവിക നല്ല ക്യൂട്ടാണ്, താങ്ക് യു ദേവിക. നൈസ് വോയിസ് അഭിലാഷ് ഹരിദാസ്. വോയിസിനെ കുറിച്ച് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തായാലും താങ്ക് യു, ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് എടുത്തു. പെർഫോമൻസ് പൊളി, അരുൺ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ. അരുൺ ജോൺ മാത്യു, യുവർ നെയിം പ്ലീസ്. എൻ്റെ പേര് റിനീഷ റഹ്മാൻ എന്നാണ്. വൃന്ദ ഷാജി ഹലോ. സീതാ കല്യാണം കാണുക സ്വാതി. സുനിൽ, ഓക്കെ സുനിൽ ചേട്ടാ, താങ്ക് യു സോ മച്ച്. നമ്മുടെ സീരിയൽ കാണുമെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ആക്ടിങ് സൂപ്പറാണ് കേട്ടോ ശ്രീഷ. താങ്ക് യു ശ്രീഷ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഹായ്, ഞാൻ നിതിൻ. എൻ്റെ പേരൊന്ന് പറയാമോ? പിന്നെന്താ, നിതിൻ രാജ് നിതിൻ. ഹായ്, പേര് പറഞ്ഞു കേട്ടോ. സ്വാതി, സ്വാലം എവിടെ? സ്വാലം സ്ഥലമാണോ? അംബിക നീലാമൽ ചോദിച്ചിട്ടുണ്ട്. സ്ഥലമാണെന്നുണ്ടെങ്കിൽ പാലക്കാടാണ് എൻ്റെ സ്ഥലം, പാലക്കാട് ആലത്തൂർ. മൂക്കുത്തി ഇടാറില്ല, ഇട്ടാൽ സൂപ്പറായിരിക്കും. ഇല്ല, ഞാൻ മൂക്ക് കുത്തിയിട്ടില്ല. ഇടയ്ക്ക് ആഗ്രഹം വരുമ്പോൾ എന്തെങ്കിലും പൊട്ടുപോലത്തെ ഒരു സാധനമൊക്കെ കുത്തി നോക്കാറുണ്ട്.
അജീഷ്, ഇവിടെ അവിടെ കൊറോണ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നമ്മൾ മാക്സിമം നമ്മൾ സേഫായിട്ടിരിക്കാൻ എല്ലാവരും നോക്കിയെന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മാക്സിമം കോണ്ടാക്ട് ഒഴിവാക്കുക. അത് നമ്മൾ ഷൂട്ട് തുടങ്ങിയെങ്കിലും നല്ല രീതിയിൽ പ്രിവെൻഷൻ മെത്തേഡൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. മനീഷ് സുഖമാണ് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്. ദീപക് നാരായണൻ ക്യൂട്ടാണ് ചേച്ചി. താങ്ക് യു ദീപക്. തമിഴ് സീരിയലിൽ ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല കേട്ടോ, ഞാൻ മലയാളം ഞാൻ പഠിക്കുന്നുണ്ട്, BBA ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മലയാളം ഒന്നും മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അയ്യോ, മൈ മദർ ആൻഡ് മൈ ഫാദർ യുവർ ഫാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് പോയി പേര് നോക്കുന്നതിന് മുന്നേ പോയി. നല്ല മെസ്സേജ് മാത്രമേ വായിക്കൂ. അല്ല, ഞാൻ ഹായ് ഹലോ എന്നൊക്കെ ഉള്ളത് ആക്ച്വലി വേറെ മെസ്സേജസിന് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ നിന്നതാ. അല്ലെങ്കിൽ എല്ലാവർക്കും പിന്നെ ഹായ് ഹലോ മാത്രമായി പോകുമെന്ന് പറഞ്ഞിട്ടാ. അല്ലാതെ നല്ല മെസ്സേജ് തേടി വായിക്കുന്നൊന്നല്ല കേട്ടോ. അച്ചു ജിത്തുവിനോട് പറയൂ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജ് എത്രയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് 20 കഴിഞ്ഞു. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ഫോർത്ത് സെം എഴുതാൻ പോവുകയാണ്. രമ്യ, ഐ ലവ് യു. ലവ് യു ടു രമ്യ. സീത കല്യാണം കണ്ടുകൊണ്ടിരിക്കുക. അമൃത, ഓക്കെ. ആലത്തൂർ ആണോ വീട്? അതെ, റഷീദ് ചോദിച്ചിട്ടുണ്ട്. ആലത്തൂരാണ് വീട്. അമ്മോ, നീ സീത കല്യാണം ലൈവ് ഉണ്ടായിരുന്നു. പ്രശാന്ത്, മനസ്സിലായില്ല കേട്ടോ. സീത കല്യാണം ലൈവ് ഉണ്ടായിരുന്നു. ദേവിക, ലവ് യു ചേച്ചി. ലവ് യു ടു ദേവിക. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പഠിക്കുവാണോ? സുരേഷ് മണിമല ചോദിച്ചിട്ടുണ്ട്. അതെ ചേട്ടാ, ഞാൻ പഠിക്കുകയാണ്. BBA സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. കൂടെ സീരിയലും ചെയ്യുന്നുണ്ട്. അരുൺ ജോൺ മാത്യു ഇപ്പം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ആക്ച്വലി ഷൂട്ട് കഴിഞ്ഞിട്ട് പാലക്കാട് പോകുന്ന വഴിയാണ്. അപ്പം ഞാൻ ധന്യേച്ചിയുടെ വീട്ടിൽ കയറി, കാരണം 8 മണിക്ക് ലൈവ് എന്ന് പറഞ്ഞപ്പം ടൈം തെറ്റണ്ടെന്ന് പറഞ്ഞ് വേഗം ഇങ്ങ് കയറി. ഇനി എൻ്റെ ബ്രദർ വരും എന്നെ വിളിക്കാൻ. ഇപ്പം ഞാൻ ധന്യേച്ചിയുടെ കൂടെ ഇങ്ങ് പോകുന്നതാണ്. ഫിലിം അവസരം കിട്ടിയാൽ പോകുമോ? റിപ്ലൈ ദീപക് നാരായണൻ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നല്ല ഫിലിമാണ്, കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. ഇപ്പോൾ നമ്മൾ സീരിയൽ എനിക്ക് ശരിക്കും കംഫർട്ടബിൾ ആണ്. എനിക്ക് സ്റ്റഡീസും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സീരിയലും വർക്ക് ചെയ്യുന്ന പോലെയായി. അപ്പോൾ അത് കാരണം എനിക്കിത് കംഫർട്ടാണ്. അതുപോലെ സിനിമയും കംഫർട്ടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. അയ്യോ, എൻ്റെ മകൾ സ്വാതിയുടെ ഫാൻ. അങ്ങനെ എന്തോ മെസ്സേജ് കണ്ടു, അത് പോയി. സോറി കേട്ടോ, ഞാൻ ഈ സീരിയലൊന്നും കാണാറില്ല. എന്നാലും താങ്കളെ കണ്ടിട്ടുണ്ട്. മുഹമ്മദ് സിനാൻ, താങ്ക് യു സിനാൻ. ഹായ് മഞ്ജു, ഹായ് പറഞ്ഞിട്ടുണ്ട്. അസ്മിന റഫീഖ് ഹായ് പറഞ്ഞിട്ടുണ്ട്. കുറേ അയച്ചു. പ്ലീസ് റീഡ് ബിനി എൽദോസ്. ബിനി സോറി കേട്ടോ, കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുള്ള മെസ്സേജ് കണ്ടു ഞാൻ. സോറി കേട്ടോ, പെട്ടെന്ന് പോകുന്ന കാരണം വായിക്കാത്തതാ. ആരും അങ്ങനെ വിഷമിക്കല്ലേ പ്ലീസ്. ഹായ്, വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ബിജു. ബിജു വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്. ഇതാണ് എൻ്റെ ഫാമിലി. പക്ഷേ അമ്മൂമ്മ മാമ്മമാർ എല്ലാവരും അടുത്തടുത്ത് വീടായത് കാരണം ഒരു ജോയിൻറ്റ് ഫാമിലി പോലെയാണ്. ഹലോ ചേച്ചി, ഉടനെ അജയെ കാണുമോ? കാണുമെങ്കിൽ അത് പാർവതി ചോദിച്ചാണ്. ഉടനെ അജയെ കാണുമായിരിക്കും. ഫേവറേറ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ് ഇഷ്ടം ആരെയാണ്? എനിക്ക് മലയാളത്തിലാണോ തമിഴിലാണോ? ഹായ് ധന്യമേരി വർഗീസ് ചേച്ചിനെ തിരക്കിയെന്ന് പറയാം. ഉറപ്പായിട്ടും പറയും. സൂപ്പർ ആക്ടിങ്. പാത്തു മോൾക്കൊരു ഹായ്. ഓക്കെ. ഷാഹിന അക്ബർ, പാത്തു മോൾക്കൊരു ഹായ്. ഞാൻ സീരിയൽ കാണാറില്ല. നൗ വി ആർ വാച്ചിങ് സീത കല്യാണം. സ്വാതി സൂപ്പർ. രാധിക നായർ, താങ്ക് യു ചേച്ചി. ഞാൻ ഇന്നലെ ധന്യ ചേച്ചിയോട് പറഞ്ഞു റെനീഷ ലൈവിൽ വരാൻ പറയണമെന്ന്. ശ്വേത, ഞാൻ വന്നു കേട്ടപ്പോൾ ചേച്ചി ലൈവിൽ, ധന്യേച്ചി ലൈവിൽ പോകുമ്പോൾ ഞാൻ അടുത്തിരുന്ന് മെസ്സേജസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഡാൻസ് അറിയോ? ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ലാതെ കളിക്കും. ക്ലാസിക്കലാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ക്ലാസിക്കലിൽ ഞാൻ സത്യം പറഞ്ഞാൽ മൊത്തം മറന്നുപോയി. ഹായ് സ്വാതി, വെരി ഹാപ്പി ടു സീ മൃതുല. മോഹൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് മൃതുല. ഹലോ, മൈ നെയിം റിയാസ് അഹമ്മദ്. എൻ്റെ പേര് പറയോ? റിയാസ് അഹമ്മദിനൊരു ഹായ്. അത് കഴിഞ്ഞ് ലിപ്സ് ഓക്കെ. മാസ്ക് ഉപയോഗിച്ചിട്ടാണോ അഭിനയിക്കുന്നത്? ഇല്ല, അഭിനയിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മാസ്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അല്ലാത്ത ടൈം, ഷോട്ട് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമ്മൾ മാസ്കും സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്ത് ജാടയാണ് മോളൂ? സെവാർഷെസ്. ജാടയൊന്നും ഇല്ല ചേട്ടാ, മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. വിനീത്, ക്ഷീണം എന്ന് വെച്ചാൽ ഒന്നാമത് മേക്കപ്പ് അഴിച്ചതിൻ്റെ ഒരു ഇതായിരിക്കും. പിന്നെ ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്ത് വന്നതാണ്. ട്രിവാൻഡ്രത്തു നിന്ന് എറണാകുളത്തിലേക്ക് വന്നതാണ്. അതിൻ്റെ ക്ഷീണമായിരിക്കും. വിത്തൗട്ട് മേക്കപ്പ് ബ്യൂട്ടിഫുൾ അലൻ. താങ്ക് യു സോ മച്ച്. സുഖമാണോ? സുഖമാണ്.
അതെ സീതാ കല്യാണം അഭിനയം സൂപ്പർ. ഹായ് ചേച്ചി, ഇപ്പം എവിടെയാ? ദേവിക രാജ്. ദേവിക രാജ് എൻ്റെ ഫ്രണ്ടാണോ? അതെ, എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ദേവിക. ഞാനിപ്പോൾ ഇവിടെ ധനീഷിയുടെ വീട്ടിലുള്ളത്. ഞാൻ ഹൈദരാബാദിൽ നിന്നാണ്. ഞാൻ ഒറ്റപ്പാലംകാരിയാണ്. അയ്യോ, പേര് വായിക്കുമ്പോഴേക്കും പോയി. ഞാൻ പാലക്കാടാണ്. അച്ചു അച്ചൂസ്, ഞാനും പാലക്കാടാണ്. ഹായ്. പിന്നെ കൊറോണ വൈറസ് ഷൂട്ട് എഫക്ട് ചെയ്തോ? ദെൻ കുറേ പേര് സുഖത്തിന് എന്ത് പറ്റി, അല്ല ചി സോറി, മുഖത്തിന് എന്ത് പറ്റി? മുഖത്തിനൊന്നും പറ്റിയതല്ല, ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമായിരിക്കും മിക്കവാറും. പിന്നെ ധനി ചേച്ചി എവിടെ എവിടെ ഉണ്ട്? സുഖമായിരിക്കുന്നു. സീതാ കല്യാണം സ്വന്തം ശബ്ദമാണോ? രഞ്ജിനി ചോദിച്ചിട്ടുണ്ട്. അല്ല, എൻ്റെ സൗണ്ട് അല്ല. ദേവയാനി എന്ന് പറഞ്ഞ ചേച്ചിയാണ് എൻ്റെ സൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചി നല്ല ഉഗ്രനായിട്ട് ചെയ്യാറുണ്ട്. സൽമാനെ, ഹലോ, എന്നോടൊരു ഹായ് പറയോ. സൽമാൻ എൻ്റെ ഫ്രണ്ടാണ്. സൽമാൻ ഹായ്, സലു. ദെൻ എവിടെയാണ് പഠിക്കുന്നത്? റിയാസ്. ഞാൻ തൃശ്ശൂരാണ് പഠിക്കുന്നത്, IIBMR-ൽ. കുറുപ്പം റോഡിലുള്ള IIBMR-ലാണ് പഠിക്കുന്നത്. ദർശന ഹായ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ദേവികാരാജ് ഒരു ഹായ് പറയോ. ഹായ് ദേവികാരാജ്. പിന്നെ എന്താ, ക്യാൻ യു കം ഫോർ പ്രോഗ്രാം ഇൻ സംവെയർ എൽസ്? ബ്രദർ എന്ത് ചെയ്യുക? ബ്രദർ ആക്ച്വലി ക്യാബിൻ ക്രൂ ഇൻചാർജ് ആയിരുന്നു സ്പൈസ് ജെറ്റിലും മലേഷ്യൻ എയർലൈൻസിലൊക്കെ. പിന്നീട് ഇപ്പോൾ ഒരു ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുണ്ട് അത്താണിയിൽ, എലൻ ജോബ്സ് എന്ന് പറഞ്ഞിട്ട്. ആള് അപ്പോൾ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹായ് സ്വതി, യു ആർ ബ്യൂട്ടിഫുൾ. നല്ല ടോക്ക് റെൻസി ഷിജു. താങ്ക് യു സോ മച്ച് റെൻസി. സൗമ്യ, ഹൗ ആർ യു? ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹായ് സൗമ്യ, സുഖമായിരിക്കണു. എനിക്ക് കൂടി ഒരു ഹായ് തരമോ? ജിജിൻ, ഹായ് ജിജിൻ. ടിക്ടോക്ക്. സൽമാനെ, എനിക്ക് എന്താണ് ഹായ് പറയാത്തത്? സൽമാനെ, ഞാൻ കുറച്ച് മുന്നല്ലേ ഞാൻ ഹായ് പറഞ്ഞത്? വൈ ദിസ് കൊളവറി മാൻ? യുവർ സൗണ്ട് ഈസ് വെരി ക്യൂട്ട്. ഓക്കെ, രണ്ടാമത്തെ സൗണ്ടിനെ കുറിച്ചിട്ടുള്ള കമൻ്റ് ആട്ടോ, എനിക്കത് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. കാരണം ആരും ഇതുപോലെ എൻ്റെ സൗണ്ടിനെ കുറിച്ച് അങ്ങനെ നല്ല കമൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. താങ്ക് യു. ഈ സൗണ്ടിനെ കുറിച്ച് പറയുന്നവർക്കൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ്. ടിക്ടോക്ക് ചെയ്തല്ലോ? അതെ, ദീപക് നാരായണൻ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അത് ഷൂട്ട് ഉണ്ടാകുമ്പോൾ മാത്രം, നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ടിക്ടോക്ക് ചെയ്യാറുണ്ട്. വീട്ടിൽ പോയാൽ പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. മുഹമ്മദ് ഷമീം, ഏത് സീരിയൽ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. സീതാ കല്യാണം, ഏഷ്യനെറ്റിലെ സീതാ കല്യാണം. ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് 8 മണിക്കാണ് നമ്മുടെ സീരിയൽ. ഹായ് വാച്ചിങ് സീതാ കല്യാണം നൗ. അനു എസ് എസ്. ഓക്കെ, സീരിയലിൽ ഇനി വെറൈറ്റി മാസ്കുകൾ കാണാമായിരിക്കും. സീരിയലിൽ അഭിനയിക്കുമ്പം നമ്മൾ ഫേസ് വെച്ചിട്ടല്ല എക്സ്പ്രഷനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ മാസ്ക് വെച്ചാൽ എത്രത്തോളം എഫക്റ്റീവ് ആകും എന്നറിയില്ല. ദെൻ ഞാൻ ധന്യേച്ചിയോട് റിനീഷയുടെ FBയിൽ ചോദിച്ചിരുന്നു, ഇന്നലെ കണ്ടായിരുന്നു. ഞാൻ ചേച്ചി ലൈവിൽ പോകുമ്പോൾ ഞാൻ തൊട്ടടുത്തിരുന്ന് മെസ്സേജസ് എല്ലാം നോക്കുന്നുണ്ടായിരുന്നു, കേട്ടായിരുന്നു. എന്നെ കുറേ പേര് അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം തോന്നി ചേച്ചി ലൈവിൽ വന്നപ്പോൾ തന്നെ എന്നോട് ഹായ് പറയാൻ പറഞ്ഞവർക്കൊക്കെ. ഇപ്പം ഞാൻ എല്ലാവർക്കും കൂടെ തിരിച്ചൊരു ഹായ് പറയാണ്. ലോട്ടറി നസീറിനെ അറിയുമോ? എൻ്റെ കസിനാണ്. നസീറങ്കിളെ അറിയാൻ, നസീറങ്കിള് ഞങ്ങളുടെ ഡിസ്റ്റൻ അല്ല നമ്മുടെ റിലേഷനാണ്. ദെൻ നല്ല മുഖക്കുരു, അതെ നല്ല രീതിയിൽ മുഖക്കുരു ഉണ്ട്. അശ്വതി സോനി ചോദിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ മുഖക്കുരു ഉണ്ട്, അതിനൊന്നും ഒരു പഞ്ഞമില്ല. സുന്ദരിയാണല്ലോ. ഓക്കെ നിസാം, താങ്ക് യു. ഇക്ക മേക്കപ്പ് കുറഞ്ഞു പോയി ചേച്ചി. മേക്കപ്പ് സത്യം പറഞ്ഞാൽ ഇട്ടിട്ടില്ല, കുറച്ച് ലിബാം മാത്രമാണ് ഇട്ടിട്ടുള്ളത്. രാഹുൽ ആർ നായർ ഒരു ഹായ് പ്ലീസ്. രാഹുൽ ഹായ് പ്ലീസ് എന്ന് കുറേ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ സീതാ കല്യാണത്തിൽ 2 എപ്പിസോഡ് ഉണ്ടായിരുന്നു, അറിയുമോ? സന്തോഷ് കുമാർ. അയ്യോ ചേട്ടാ, ആ പിക്കിൽ അറിയുന്നില്ല. ഹായ് ചേച്ചി, ഹൗ ആർ യു? സുഖമായിരിക്കുന്നു. സനത് കുമാർ ചോദിച്ചിട്ടുണ്ട്, സുഖമായിരിക്കുന്നു. എനിക്കൊരു ഹായ് സൈനു. സൈനു ഹലോ. മാസ്ക് വെച്ച് അഭിനയിച്ചാൽ എങ്ങനെയായിരിക്കും? ചെയ്ത് തന്നെ നോക്കണം. സ്വാതി, അഭിനയം സൂപ്പർ. ശ്രീപ, താങ്ക് യു ശ്രീപ. ദെൻ ഒരു ദുഃഖം പോലെ മുഖത്ത്, ദുഃഖമല്ല ചേച്ചി, ഞാനിപ്പോൾ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ക്ഷീണമായിരിക്കും.
ഇൻസ്റ്റ ഒന്ന് തിരിച്ച് ഫോളോ ചെയ്യുമോ? നിങ്ങളെ ഭയങ്കര ഫാൻ ആയതുകൊണ്ട് ശ്വേത ശിവൻ. ഓക്കെ കേട്ടോ, ഞാൻ അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്കൊന്നും ആക്റ്റീവ് അല്ല. ഇപ്പോൾ ഫേസ്ബുക്കിലായാലും ഇന്നാണ് ഞാൻ ശരിക്കും ലൈവിൽ വരാൻ വേണ്ടിയിട്ട് കയറിയത്. ഇൻസ്റ്റയിലും ഞാൻ അത്രയ്ക്ക് ആക്റ്റീവ് ഒന്നുമല്ല. എപ്പോഴേലും ഷൂട്ടിൽ ഫ്രീ ആവുന്ന ടൈമിൽ ഇവിടെ വന്നാലേ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇച്ചിരി ആക്റ്റീവ് ആവാറുള്ളൂ. ടിക്ടോക്കൊക്കെ ചെയ്യുന്ന ഷൂട്ടിന് വന്നാലാണ്. വീട്ടിൽ പോയി അങ്ങനെ ഒന്നും നോക്കാറില്ല. ഹലോ ചേച്ചി, എനിക്കും എൻ്റെ ഫാമിലിക്കും ഒരു ഹായ് പറയോ. തസ്ലീമ ഉറപ്പായിട്ടും, തസ്ലീമയ്ക്കും തസ്ലീമയുടെ ഫാമിലിയിലുള്ള എല്ലാവരോടും എൻ്റെ സ്പെഷ്യലായിട്ട് അന്വേഷണം പറയുക. ഹായ് സ്വാതി, ഹൗ ആർ യു? റീന, സുഖമായിരിക്കണോ? ബ്രദർ പ്ലീസ് ക്യാൻ യു ഗീവ് മീ? അരുൺ ജോൺ എന്തോ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഞാൻ രണ്ടു വട്ടം മെസ്സേജ് അയച്ചു ലൈവിൽ. സൽമ എന്നെ മൈൻഡ് ആക്കുന്നില്ല, ഞാൻ ഇയാൾക്ക് മെസ്സേജിലൊക്കെ അയക്കാറുണ്ട്. ഓക്കെ സൽമ, സോറി, മെസ്സേജസൊക്കെ ഇച്ചിരി സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ് ഓരോരുത്തരുടെ മെസ്സേജ് മിസ്സായി പോണത്. മനഃപൂർവ്വം അല്ല. അഭിലാഷ് ഹരിദാ, സൗണ്ട് താങ്ക് യു. സൗണ്ട് കൊള്ളാൻ ചേച്ചി. ദീപക് നാരായണൻ, ഞാൻ സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇതേ നാലാമത്തെ കമൻറ്റ് വന്നു സൗണ്ടിനെ കുറിച്ച്. എന്തായാലും ഭയങ്കര സന്തോഷം, സീരിയൽ ഇല്ലാത്തതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു. ശ്രീഹരി, ഹായ്, നല്ല അഭിനയാട്ടോ. മുരളീധരൻ, താങ്ക് യു ചേട്ടാ, താങ്ക് യു. ശീതൾ, ഹായ് റെനീഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ശീതൾ. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ലൈവിന് ഒരു 5 മിനിറ്റ് മുന്നേ എത്തിയതേ ഉള്ളൂ. ഫുഡ് കഴിച്ചില്ല, വെള്ളം കുടിച്ചു. ഷൂട്ടിംഗ് എവിടെ വെച്ചാൽ നടക്കുന്നേ? ദീപക് നാരായണൻ ചോദിച്ചിട്ടുണ്ട്. ചേട്ടാ, നമ്മുടെ ഷൂട്ട് നടക്കുന്നത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ്. അപ്പോൾ മന്ത്ലി 15 ഡേയ്സ് ട്രിവാൻഡ്രത്തായിരിക്കും. രാജേഷ് എം എസ്, ജാടയുണ്ട്, എൻ്റെ പേര് പറ. രാജേഷ് ചേട്ടാ, സത്യമായിട്ടും ജാടയൊന്നുമില്ല. സൗണ്ട് ഒരു വെറൈറ്റിയാണ്, കാരണം സീരിയൽ ഡബ്ബിംഗ് അല്ലേ, അതുകൊണ്ടാണ് സൂപ്പർ എന്ന് പറയുന്നത്. സത്യമായിരിക്കും മിക്കവാറും. ചേച്ചി, ചേച്ചിയുടെ സൗണ്ട് അയ്യോ അത് പോയി. എന്തോ സൗണ്ടിനെ കുറിച്ച് പറയായിരുന്നു. ഐ എം ഓൾസോ ഫ്രം പാലക്കാട്. ഐ ലവ് ദ സീരിയൽ സീത കല്യാണം, എസ്പെഷ്യലി യുവർ ചൈൽഡ് ആക്ട്. ഓക്കെ മൃദുല മോഹൻ, ഓക്കെ നാട്ടുകാരാണ്, താങ്ക് യു. ഹലോ സ്വാതി, ഹൗ ആർ യു? ഫൗസിയ ചോദിച്ചിട്ടുണ്ട്. സുഖമായിരിക്കുന്നു. ഫിലിം അഭിനയിക്കുമ്പോൾ ആരുടെ പോയി. എനിക്കൊരു ഹായ് പറയോ സ്വാതി? എല്ലാവർക്കും ഹായ് പറയുന്ന എല്ലാവർക്കും ഹായ് കേട്ടോ. ദീപക് നാരായണൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, സൗണ്ട് സൂപ്പർ, താങ്ക് യു. ഒറ്റപ്പാലം എവിടെയാണ്? ഞാൻ ഒറ്റപ്പാലമാണ് ആദിത്യ. ഞാൻ ഒറ്റപ്പാലമല്ല ആദിത്യ, ഞാൻ ആലത്തൂരാണ് പാലക്കാട്. എന്തായാലും ഒറ്റപ്പാലം നമ്മുടെ പാലക്കാട് തന്നെയാണ്. യുവർ ഡ്രസ്സിംഗ് സെൻസ് ഈസ് റിയലി നൈസ്. ഫൈറൂസ, താങ്ക് യു ഫൈറൂസ. സ്വാതി, യു ആർ സോ ക്യൂട്ട്. ശ്രീപ. ഓക്കെ താങ്ക് യു ശ്രീപ. മുടപ്പല്ലൂർ അറിയോ? പിന്നെന്താ അറിയാതെ, മുടപ്പല്ലൂർ അറിയാതെ. പാലക്കാട് ആലത്തൂരാകുമ്പോൾ ഉറപ്പായിട്ടും മുടപ്പല്ലൂർ അറിയും. എനിക്കവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ദേവിക എന്ന് പറഞ്ഞു, മുടപ്പല്ലൂർ. ബെസ്റ്റ് ഫ്രണ്ടാണ്. പഠിച്ചത് ചിറ്റൂർ കോളേജിലല്ലേ? ഇല്ല, നീ ഷനിയാണ് ചോദിച്ചിരിക്കുന്നത്. ചിറ്റൂർ കോളേജിൽ എനിക്ക് കിട്ടി. ഞാനൊരു 6 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. എക്സാം ഒന്നും എഴുതിയില്ല. അതിനു മുന്നേ നമ്മൾ ഈ സീരിയൽ കമ്മിറ്റഡ് ആയി. ഷൂട്ടിനൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ലീവ് പ്രശ്നമായപ്പം അവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ കാണുന്നു സ്വാതി. 2 ഡേയ്സ് മുന്നേ ചേച്ചി ആക്ട് ചെയ്ത ഫിലിം കണ്ടു കവി ഉദ്ദേശിച്ചത്. ഓ, അതിൽ ഞാനൊരു കുഞ്ഞി സീൻ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും പക്ഷെ ഫിലിമിൽ, ആ ഒരു ഫിലിമിൽ അഭിനയിച്ചതിൽ സന്തോഷമുണ്ട്. കുറച്ച് പേരൊക്കെ നമ്മുടെ സീരിയൽ ഇറങ്ങിയതിന് ശേഷം പറയാറുണ്ട് കവി ഉദ്ദേശിച്ചതിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ എന്നൊക്കെ. മുഖത്ത് മുഖക്കുരു ഉണ്ടെങ്കിലും സൂപ്പറാണ് കേട്ടോ. ഹർഷ ദേവൂട്ടൻ, താങ്ക് യു. സുന്ദരി, സുഖമാണോ മോളെ? ഭക്ഷണം കഴിച്ചോ? നല്ല ക്ഷീണമുണ്ടല്ലോ മുഖത്ത്. പ്രീണി, ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമായിരിക്കും മുഖത്ത് മിക്കവാറും, പിന്നെ അല്ലെങ്കിൽ കണ്ണെഴുതാത്തത് കൊണ്ട് തോന്നുന്നതായിരിക്കും. കുഴപ്പമില്ല, അത്രയ്ക്ക് ക്ഷീണമൊന്നുമില്ല. താങ്ക്സ് സ്വാതികുട്ട. രാഹുൽ ആർ നായർ, ഓക്കെ വെൽക്കം. റസീന, പ്ലീസ് ഒരു ഹായ് പറയോ. ഹായ് റസീന. തടിയൻ രമേശൻ, എൻ്റെ കഥാപാത്രം സന്തോഷ് കുമാർ. ഉവ്വ ഉവ്വ ഉവ്വ. ആ ഓക്കെ, കുറച്ച് മുന്നേ മെസ്സേജ് വെച്ചിട്ട് ഇട്ട ചേട്ടനാണ് നമ്മുടെ സീതാകല്യാണത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ അന്ന് ട്രിവാൻഡ്രം വന്നു, സീതാകല്യാണം തലയ്ക്ക് പിടിച്ച് ബഡ് ലൊക്കേഷനിൽ മൊത്തം വായിക്കാൻ പറ്റിയില്ല ചേട്ടാ, സോറി. ഹായ് സ്വാതി, കുറേ പേര് ഹായ് പറയുന്നുണ്ട്. ഹലോ 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 എല്ലാവർക്കും ഹായ്. പൂജാറൂം സീൻ സൂപ്പർ. സുധാ രാഘവൻ വീണ്ടും. ശ്രീലക്ഷ്മി, ഓക്കെ താങ്ക് യു. നീ എന്നെ കളിയാക്കുന്നതാണോ എന്നൊരു ഡൗട്ടുണ്ട്. പ
പാലക്കാടാണ് പ്ലീസ് സന്ധ്യ ചോദിച്ചിട്ടുണ്ട്. അതെ, സീതാകല്യാണം ഫാൻസിന് ഒരു ഹായ് പറയൂ റെനീഷ. ഉറപ്പായിട്ടും ഷംല ചേച്ചി സീതാ കല്യാണം സപ്പോർട്ട് ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന, ഞങ്ങളെയൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. കാരണം നിങ്ങളോടൊന്നും എത്ര പറഞ്ഞാലും നന്ദി അത് ശരിക്കും ആവില്ല. കാരണം നമ്മളൊന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണ്ടി, എന്നിട്ടും ഈ ഒരു സ്നേഹം കാണിക്കുമ്പോൾ സത്യമായിട്ടും സന്തോഷമുണ്ട്. അത് ഞങ്ങൾക്ക് നല്ലൊരു ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ നമ്മുടെ സീതാ കല്യാണം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു വലിയൊരു ഹായ് ആൻഡ് താങ്ക്സ്. പ്ലീസ് ഒരു ഹായ് പറയൂ ദീപിക ലേഖ. ഹായ് ദീപിക, ചൈൽഡിഷ് ആക്ട് സൂപ്പറാണ്. പ്രഭിജിത്ത്, താങ്ക് യു പ്രഭിജിത്ത്. ട്രിവാൻഡ്രം എവിടെയാ ഷൂട്ടിംഗ്? യു ആർ സോ ഗോർജിയസ് ആൻഡ് യുവർ സൗണ്ട് ഈസ് ക്യൂട്ട്. അനു, ട്രിവാൻഡ്രത്ത് എവിടെയാണ് ഷൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തറയിലാണ് ഷൂട്ട് ട്രിവാൻഡ്രത്ത്. പിന്നെ ഇടയ്ക്കൊക്കെ മാറും, ചിത്രാഞ്ജലി സ്റ്റുഡിയോ അങ്ങനെ ലൊക്കേഷൻ ചേഞ്ച് ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ വീട് അവിടെ അമ്പലത്തറയിലാണ്. പ്രിനി ലവ് യു മുത്തേ, ലവ് യു ടു. അജയ് ഞങ്ങളുടെ മുത്ത്, ഓക്കെ. അതെ, അജയ് പലരുടെയും മുത്താണ്. കുറേ പേർക്ക് അജയിന് ഇഷ്ടമാണ്, നമ്മളെ എല്ലാവരെയും ഇഷ്ടമാണ് കുറേ പേർക്ക്. സ്വന്തം ഡബ് ചെയ്തുകൂടെ? ഇല്ല, ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല. കാരണം നമ്മൾ, കാരണം എന്തായാലും ഞാൻ പാലക്കാടൊക്കെ ആയത് കാരണം ഉറപ്പായിട്ട് ആ ഒരു സ്ലാങ് വരും. പക്ഷേ നമ്മൾ സീരിയലൊക്കെ ചെയ്യുമ്പോൾ പ്രോപ്പർ മലയാളം വരണ്ട. പാലക്കാട് മലയാളത്തിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു കോൺഫിഡൻസ് കുറവ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്തതാണ്, കേട്ടപ്പോൾ എനിക്ക് തന്നെ അൺസഹിക്കബിൾ ആയിരുന്നു. നല്ല അഭിനയമാണ് സ്വാതി അരുൺ. താങ്ക് യു സ്വാതി അരുൺ. അമ്മക്ക് ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരു ജാടയുണ്ട്. പ്രശാന്ത്, ജാട ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, സോറി. മാസ്ക് എവിടെ ഉണ്ടാവും? ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലൈവിൽ വരുമ്പോൾ മാസ്ക് ഇട്ടാൽ ഒരു ബുദ്ധിമുട്ടല്ലേ. എൻ്റെ അമ്മയെ ഒരു വലിയ ഫാനാണ്, അശ്വതി അരുൺ. അപ്പോൾ അമ്മയോട് സ്പെഷ്യലായിട്ട് ഞാൻ ചോദിച്ചു എന്ന് പറയാ. നല്ലപോലെ ഒന്ന് ചിരിക്കുമോ വിനീത്? ഇപ്പോൾ വീട്ടിലാണ്. സന്ധ്യ ചോദിച്ചിട്ടുണ്ട്, അല്ല എൻ്റെ വീട്ടിലല്ല, ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ധന്യേശിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സ്വാതിക്കുട്ടിക്ക് മാരേജ് വല്ലതും ആയോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്വാതിക്ക് മാരേജ് ആയി, അജയുണ്ട്, എനിക്ക് മാരേജ് ആയിട്ടില്ല. പിന്നെ കുറേ പേര് ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട്, ലവ് യു ടു. അരുൺ ചോദിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടോ എന്ന്. ഫുഡ് കഴിച്ചില്ല. ഒന്ന് ചിരിക്കാമോ ദീപക് നാരായണൻ? ചിരിച്ച്. ഞാൻ കുറേ നേരമായി മെസ്സേജ് അയക്കുന്നു ഉണ്ണി, ചുമ്മാ നോക്കുന്നേ ഇല്ല. സോറി ഉണ്ണി, മെസ്സേജ് സ്പീഡിൽ പോകുന്ന കാരണം നോക്കാൻ പറ്റാത്തതാണ്, സോറി കേട്ടോ. നല്ല കഴിവുള്ള കുട്ടിയാണ് സുജിത് സുദർശൻ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. സന്തോഷമുണ്ട് ഇങ്ങനത്തെ മെസ്സേജസൊക്കെ കാണുമ്പോൾ. ട്രിവാൻഡ്രം, അത് എവിടെ വെച്ചാണ് ഷൂട്ടിംഗ് നടക്കുന്നത്? ട്രിവാൻഡ്രത്ത് അമ്പലത്തറയിലാണ് നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന ആ വീടുള്ളത്. സീരിയൽ അടിപൊളി, നമുക്ക് പ്രിയം. ഓക്കെ, താങ്ക് യു ചേട്ടാ. എൻ്റെ ഒരു ഹായ് പറയാമോ? കുറേ പേര് ഹായ് പറയുന്നുണ്ട്. ദീപക് നാരായണൻ ബ്രദർ വന്നു അവിടെ? ഇല്ല, ഇതുവരെ എത്തിയിട്ടില്ല, ഓൺ ദ വേ ആയിരിക്കും. ആദ്യമായിട്ടാണോ ലൈവിൽ വരുന്നത്? ആനന്ദ് ക്രിഷ് ചോദിച്ചിട്ടുണ്ട്. സത്യമായിട്ടും ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ലൈവ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ വല്ല സ്റ്റാർട്ട് മ്യൂസിക് പോലുള്ള പ്രോഗ്രാമിൽ പോകുമ്പം അവിടെ ഒരു കോമൺ ആയിട്ട് ലൈവ് ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഹായ് വന്ന് കുറച്ച് മെസ്സേജസൊക്കെ നോക്കി റെസ്പോണ്ട് ചെയ്തിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. സത്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഓപ്പറേഷൻസ് ഒന്നും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ സത്യമായിട്ടും. പക്ഷേ എങ്ങനെയൊക്കെയത് അപ്പോൾ പോകുന്നുണ്ട്. ഹായ് പറയൂ ജാസിം. ജാസി, ഹായ് ജാസിം, ഒരു ഹായ് എങ്കിലും പറയൂ. ജോബി മാത്യു, ഹായ് ജോബി. ദെൻ ധന്യ ചേച്ചിയോട് എൻ്റെ അന്വേഷണം പറയണം. തസ്ലീമ, ഉറപ്പായിട്ടും പറയും. ധന്യ ചേച്ചിയോട് ഉറപ്പായിട്ടും പറയും. ചിലപ്പോൾ ധന്യ ചേച്ചി ഇരുന്ന് ഇത് ഈ മെസ്സേജസൊക്കെ കാണുന്നുണ്ടാവും. സ്വാതി ചേച്ചി ക്യാരക്ടർ അടിപൊളിയാണ്. സോണിയ, താങ്ക് യു സോണിയ, നൈസ് ആക്ടിംഗ് ആണെന്ന് അശ്വതി വി രാജീവ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു അശ്വതി. ചേച്ചിയുടെ അഭിനയം നല്ലതാണ് കേട്ടോ അശ്വതി അരുൺ. പിന്നെ കുറേ പേര് ഹായ് പറയുന്നുണ്ട്. ഈ ഹായ് പറയുന്നവർക്കെല്ലാം തിരിച്ച് ഹായ്. മൂവിയിൽ വന്നാൽ സൂപ്പറാവും ഷുവർ. ജിത്തു ടി കെ, താങ്ക് യു സോ മച്ച്. മൂവി നമുക്ക് ഓക്കെ ആവുന്ന പോലെ വന്നു എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യും. ഹലോ ചേച്ചിക്ക് സിനിമയിൽ ആക്ട് ചെയ്തുകൂടെ? അതുൽ സജീവൻ, നല്ലത് കിട്ടിയാൽ ഉറപ്പായിട്ടും ചെയ്യും. വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ? മീര, സ്നേഹ,
നമ്മുടെ അടുത്തൊരു ഗ്രേറ്റ് സപ്പോർട്ടർ ആണ് മീര സ്നേഹ ചേച്ചി. വീട്ടിലെല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കണു ചേച്ചി. തന്നെ ഭയങ്കര ഇഷ്ടാടോ രുക്മിണി. അയ്യോ താങ്ക് യു രുക്മിണി ചേച്ചി. ഇങ്ങനെ ഒന്നും ചെയ്യില്ല ചേച്ചി, ഒരു ഹായ് എങ്കിലും പറയൂ ജിൽസ്ന. അല്ല ആ ജിൽസ്ന, സോറി, ഹായ് ഹായ് ജിൽസ്ന, ഹലോ ഹലോ ഹലോ. ഗുഡ് സീരിയൽ സീത കല്യാണം, സൂപ്പർ വിജയകുമാർ. താങ്ക് യു വിജയകുമാർ, നല്ല അഭിനയമാണ്, ഒരുപാട് ഇഷ്ടമാണ്. മുനീറ, താങ്ക് യു മുനീറ. ധന്യ ചേച്ചിയുടെ ഒരുമിച്ച് ലൈവിൽ വരാമോ പ്ലീസ്? ഉറപ്പായിട്ടും ഒരു ദിവസം ഞാനും ധന്യേച്ചിയും കൂടെ വരാം, കാരണം ഒരുപാട് പേര് ധന്യേച്ചിയെ ചോദിക്കുന്നുണ്ട്, ധന്യേച്ചിക്ക് സുഖമാണ് ചേച്ചിയോട് അന്വേഷണം പറയണമെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്നതായിരിക്കും. ഞാൻ ആലത്തൂർ തോണിപ്പാടം, ഇയാൾ ആലത്തൂരല്ലേ അൻസി? അതെ, ആലത്തൂർ തോണിപ്പാടത്ത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പഠിച്ചത് ASMMലാണ്, അപ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ തോണിപ്പാടത്തു നിന്നുണ്ട്. എൻ്റെ അമ്മ കുറേ മെസ്സേജസൊക്കെ സ്പീഡിൽ പോകുന്നുണ്ട്, ആർക്കും വിഷമം ആവരുത്, മെസ്സേജസ് വായിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. സംയുക്ത മേനോൻ്റെ ലുക്ക് ഉണ്ട് കേട്ടോ ബിജു. ആണോ? താങ്ക് യു. എന്തായാലും വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെക്കുറിച്ച് എന്ത് പറയുന്നു? എന്താ പറയുക, നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയായിപ്പോയി. അവർക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള ധൈര്യവും ആരോഗ്യവും പടച്ചവും കൊടുക്കട്ടെ. പിന്നെ ഒരു പാട്ട് പാടാമോ ആനന്ദാനന്ദ്? ഞാൻ പാട്ട് പാടാറില്ല, സോറി. ഹായ് ചേച്ചി, ഒരു ഹായ് പറയുമോ? സരിമ, ഹായ് സരിമ. അഭിനയിക്കുമ്പോൾ മേക്കപ്പ് വേണ്ട, നല്ല ഓക്കെ. സോറി, ഞാൻ ഈ മുഖക്കുരുവൊക്കെ ഉള്ളത് കാരണം ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ലോണം മേക്കപ്പ് ഇടുന്നത്. ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? ഹരിഷ്ണു? അങ്ങനെയില്ല, പ്രണയിക്കുന്ന ഒരാളായിട്ടില്ല. നമുക്ക് എല്ലാത്തിനോടും പ്രേമല്ലേ, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരോടും ഇഷ്ടമാണ്. എന്താണ് ഒരു ഉറക്കക്ഷീണം? പ്രശാന്ത് പടപ്പയിൽ. ഉറക്കക്ഷീണമല്ല, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് വന്നതാണ് ട്രിവാൻഡ്രത്തു നിന്ന് കൊച്ചിയിലേക്ക്. അത് സ്പീഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് വന്നതിൻ്റെ ക്ഷീണമായിരിക്കും. കുറേ പേര് സ്വാതിയെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ സീതാ കല്യാണം കാണുന്നത്. ശ്രീപാ സുനിൽ, താങ്ക് യു സോ മച്ച് ചേച്ചി, താങ്ക് യു, താങ്ക് യു. ട്ടമൊന്നും ഈസി റിയൽ ഇല്ല. പ്രധന്യ എന്തോ ചോദിച്ചു, മനസ്സിലായില്ല. യുവർ സോ ക്യൂട്ട് ബേബി, വിനോദ് പറഞ്ഞിട്ടുണ്ട്. വിനോദ് അയ്യപ്പൻ, താങ്ക് യു സോ മച്ച് ചേട്ടാ. ലോക്ക്ഡൗണിൽ എങ്ങനെയുണ്ട്? ബോറായിരുന്നു? ഏയ് ഇല്ല, ബോറൊന്നും ആയിരുന്നില്ല. എൻ്റെ വീട്ടിൽ രണ്ട് കുഞ്ഞാവകളുണ്ട്, ഒരു അനിയനും ഒരു അനിയത്തിയും. അവർ ഒരാൾക്ക് 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, ഒരാൾക്ക് 5-ാം മാസം ആയതേ ഉള്ളൂ. അപ്പോൾ അവരെ നോക്കി വീട്ടിലുള്ള പണിയൊക്കെ അമ്മയും ചെറിയമ്മയും മുത്തശ്ശി എല്ലാവരും കൂടെ ഒക്കെ നോക്കിക്കോളും. അപ്പോൾ എനിക്ക് ഇവരെ നോക്കലായിരുന്നു മെയിൻ ഡ്യൂട്ടി. അപ്പോൾ ഒരിക്കലും ബോറടിച്ചതേ ഇല്ല. ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ സാധാരണ ഇൻസ്റ്റയിലാണ് കുറച്ചൊക്കെ കയറാറ്, അതുപോലും നോക്കാറില്ലായിരുന്നു. കാരണം ഞാൻ ഫുൾ ബിസി ആയിരുന്നു, ബോറടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നില്ല. സ്വാതിക്ക് നന്നായി വരട്ടെ, ഗോഡ് ബ്ലെസ് യു. ആദ്യമായിട്ട് ഒരു ആക്ടർ എനിക്കൊരു ഹായ് പറയുന്നത് മറക്കില്ല. രാഹുൽ ആർ നായർ, താങ്ക് യു കേട്ടോ, നന്നായി വരട്ടെ എന്ന് പറഞ്ഞതിന് താങ്ക് യു. ആക്ടിങ് സൂപ്പറാണ് കേട്ടോ, ലവ് യു ചേച്ചി. ജാസിം, താങ്ക് യു ജാസിം. എന്തോ പ്രണയമുണ്ടോ? ഇതിലെങ്കിലും റിപ്ലൈ തന്നില്ലേൽ നോക്കിക്കോ, 5-ാമത്തെ പ്രാവശ്യ. ജയ്, സോറി ജയ്, ഞാൻ മെസ്സേജസ് സ്പീഡിൽ പോകുന്ന കാരണം എനിക്ക് നോക്കാൻ പറ്റാത്തതാണ്, അല്ലാതെ ആരുടെയും മനഃപൂർവ്വം സ്കിപ്പ് ചെയ്യുന്നതല്ല. കുവൈറ്റിൽ നിന്ന് ഒരിക്കൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് സീത കല്യാണം ഇസ് വെരി സൂപ്പർ, ഹൗ ആർ യു? വിനോദ് ചോദിച്ചിട്ടുണ്ട്. വിനോദ് ചേട്ടാ സുഖമായിരിക്കുന്നു, നമ്മുടെ സീരിയൽ നല്ലതാന്ന് പറഞ്ഞതിന് താങ്ക് യു. ജയലക്ഷ്മി, വിനോദ്, സ്വാതിക്കുട്ടി അഭിനയം സൂപ്പർ, താങ്ക് യു ജയലക്ഷ്മി ചേച്ചി. ചുണ്ടുകളും ഫേസും മൊത്തം എനിക്കിഷ്ടമായി. ജിത്തു ടി കെ, താങ്ക് യു ചേട്ടാ. എനിക്ക് ഒരു പാട്ട് ഒരുപാട് ഇഷ്ടമാണ്, സ്വാതി ആൻഡ് അജയ്, അശ്വതി അരുൺ, താങ്ക് യു. റനീഷയുടെ ഇപ്പോഴുള്ള സാഡ്നസ് പോയി പോയി. ഇവിടെ ഹായ് ഇനിയും കിട്ടില്ല. നിബിൻ, നിബിൻ ഹായ്, സോറി, മെസ്സേജസൊക്കെ സ്പീഡിൽ പോകുന്നുണ്ട് നിബിൻ, അതുകൊണ്ടാണ് ഹായ് പറയാഞ്ഞ്. അജയെ കണ്ടുമുട്ടുമോ? കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ. ഇനി ഞാൻ സീരിയലിൻ്റെ കഥ പറഞ്ഞോന്ന് പറഞ്ഞിട്ട് എനിക്കിനി തിരിച്ച് ലൊക്കേഷനിൽ പോകുമ്പോൾ നല്ല ഇടി കിട്ടും. നല്ല അഭിനയമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ശ്രീദേവി, താങ്ക് യു ചേച്ചി, താങ്ക് യു കേട്ടോ. ചേച്ചി ആ മഞ്ജന, മെനിഞ്ഞാന്ന് എൻ്റെ ബർത്ത്ഡേക്ക് ചേച്ചി വിഷ് ചെയ്ത് വീഡിയോ കിട്ടി, താങ്ക് യു സോ മച്ച്. ആ ശരിയാ, ഓക്കെ, എനിക്ക് ഞാൻ ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ.
ദെൻ ഹലോ ചേച്ചി, എല്ലാവർക്കും പാവം ചേച്ചി തലശ്ശേരിക്കാർക്ക് ഒരു ഹായ് പറയുക. തലശ്ശേരിയിലുള്ള എല്ലാവർക്കും പ്രജിത്താണ് പ്രഭിജിത്താണ് ചോദിച്ചിട്ടുള്ളത്. തലശ്ശേരിയിലുള്ള എല്ലാവർക്കും ഹായ്. മുഖക്കുരുള്ളത് നല്ലത് സത്യം ആണോ? ഈ ഇതൊന്നും വൃത്തികേടായി തോന്നുന്നില്ലേ? അതുകൊണ്ടല്ലേ സീരിയലിൽ ഞാൻ ഒരുപാട് മേക്കപ്പ് ഇടുന്നത്, അതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മു നീയും ധന്യ ചേച്ചിയും വരണം, അപ്പോൾ എന്നെ നീ അറിയും അമ്മു. ഓക്കെ ഓക്കെ, ഉറപ്പായിട്ടും. കുറേ പേര് പറയുന്നുണ്ട് ധന്യ ചേച്ചിയുടെ കൂടെ ലൈവ് വരണമെന്ന്. ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. സീതാ കല്യാണം സൂപ്പർ. എൻ്റെ അടുത്ത് ആ മുഖക്കുരു മാറ്റിത്തരാം ആശാ വിനോദ്. ഓക്കെ, സീതാ കല്യാണം നല്ലതാന്ന് പറഞ്ഞതിന് താങ്ക് യു ചേച്ചി. പാലക്കാട് മൺകുരിശിക്കാർക്കൊരു ഹായ് പറയുമോ? പാലക്കാടുള്ള എല്ലാവർക്കും ഹായ്. നമ്മുടെ നാട്ടുകാരല്ലേ. ഫേവറേറ്റ് ആക്ടർ ഇൻ മലയാളം ലാലേട്ടനാണ്, ഭയങ്കര ഇഷ്ടം. പിന്നെ ടോവിനോ ചൈന ഇഷ്ടമാണ്. അന്ന് സീതാ കല്യാണം ലോക്ക്ഡൗൺ ലൈൻ കണ്ടായിരുന്നു. വിഷ്ണു ചിക്കൻ ചില്ലി ചിക്കൻ കഴിക്കുന്ന ശ്വേത ശിവൻ. അന്ന് പെരുന്നാളായിരുന്നു, അപ്പോൾ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലൈവ് വരുന്ന സമയത്തായിരുന്നു ചിക്കൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചത്. അപ്പം ഞാൻ ലൈവിൽ അറിയാതെ ഞാൻ കുറച്ചൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതുപോലെ കുറേ പേര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷൂട്ട് കഴിഞ്ഞു ഇന്നും വീട്ടിൽ പോയി വരുവാണോ? അല്ല, അരുൺ അബിയാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ വീട് പാലക്കാട് ആലത്തൂരാണ്. ഷൂട്ട് നടക്കുന്ന ട്രിവാൻഡ്രമാണ്. അപ്പോൾ ഡെയിലി പോയി വരുന്നത് ഒരിക്കലും നടക്കില്ല. അപ്പം നമ്മൾ ഷൂട്ട് ഒരു മാസത്തിൽ 15 ദിവസമാണ് ഷൂട്ടുള്ളത്. അപ്പം നമ്മൾ ട്രിവാൻഡ്രത്ത് പോയിരിക്കുകയാണ് ചെയ്യാറ്. ചേച്ചിയുടെ സ്മൈൽ സൂപ്പർ. ആദർശ് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ആദർശ്. മെസ്സേജ് കുറേ അയച്ചു നോക്കുന്നില്ല സന്ധ്യ സി എസ്. സോറി സന്ധ്യ, ഞാൻ ഈ മെസ്സേജസൊക്കെ ഇങ്ങനെ സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ്. ആരും വിഷമം വിചാരിക്കല്ലേ. ഹലോ ഹരിക്കുട്ടൻ, സീതാ കല്യാണം നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. മൈ ഫേവറേറ്റ് ആക്ട്രസ് ഗീതു സന്നോജ്. താങ്ക് യു സോ മച്ച് ഗീതു. സത്യമായിട്ടും ഞാൻ സീരിയൽ കാണാറില്ല, ഇനി കാണാം കേട്ടോ. നിബിൻ ഓക്കെ ഡൺ താങ്ക് യു. നമ്മുടെ വ്യൂസ് കൂടുമ്പം നല്ലതല്ലേ. എൻ്റെ ലൈവിൽ അങ്ങനെ ഒരു ഗുണമുണ്ടായല്ലോ. ചേച്ചി എന്തുണ്ട് വിശേഷം? രാഹുലാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചിയുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് പാലക്കാട് ആലത്തൂരാണ് വീട്. സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് ശ്വേത ശിവൻ. താങ്ക് യു സോ മച്ച് ശ്വേത. അജയ് ചേട്ടനെ തിരക്കി എന്ന് പറയണം, ഉറപ്പായിട്ടും പറയാം കേട്ടോ. ജിമ്മോളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുറേ പേര് ക്യൂട്ട് ഗേൾ ഫൈസുൽ താങ്ക് യു. സുഖമാണോ അൻവർ ചോദിച്ചിട്ടുണ്ട്. സുഖാണിക്ക. മുഹമ്മദ് ഷമീം ഹായ്. സീരിയൽ സൂപ്പറാണെന്ന് സുമിത പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഐ ലൈക്ക് യു ബട്ട് എസ്പെഷ്യലി കാര്യം ചേട്ടൻ, പ്ലീസ് ടെൽ മൈ റിഗാർഡ്സ്, യുവർ ആക്ടിങ് ഗുഡ്. എൻ്റെ ചേട്ടൻ എന്ന് ഉദ്ദേശിച്ചത് ബ്രദറാണെങ്കിൽ ഉറപ്പായിട്ടും പറയാം, ആരാണെങ്കിലും പറയാം. സൂപ്പർ ആക്ടിങ് സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ആൻഡ് യുവർ ആക്ടിങ് വാസ് വെരി ഓസം. ചേച്ചി ദർശന നായർ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ദർശന. ധന്യ ചേച്ചി ഈ കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. ധന്യ ചേച്ചി വല്ലതും കേൾക്കുന്നുണ്ട്, എന്തോ തരും. നമ്മൾ ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഓൾ ദി ബെസ്റ്റ് യു ഫോർ യുവർ ഫ്യൂച്ചർ. അരുൺ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഹായ് റനീഷ, യു ആർ വെരി ബ്യൂട്ടിഫുൾ. ഷംല താങ്ക് യു ഷംല. കണ്ണൂർക്കാർക്ക് ഒരു ഹായ് തരുമോ? ഐശ്വര്യ ഐഷു. കണ്ണൂരിലുള്ള എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അമ്മമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരു ഹായ്. അജയൻ സ്വാതി സൂപ്പർ പെയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു. നൈസ് ആക്ടിങ് ഇൻ സീരിയൽ. മഹാദേവ് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു. സുഖമാണോ ചങ്ക്? ഷീജ ചോദിച്ചിട്ടുണ്ട്, സുഖമാണ്. ഹായ് സ്വാതി. ഷിബു ശ്യാമ സ്യാദ് ദെൻ സനു നിഷ എല്ലാവരും ഹായ് പറഞ്ഞിട്ടുണ്ട്. നിഷ ഹായ് പറയുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഹായ് നിഷ പ്രദീപ്. ഞാൻ അയക്കുന്ന മെസ്സേജ് അശ്വതി അരുൺ എന്ന് പറഞ്ഞ് വായിക്കുന്നു, ബട്ട് സ്വാതി അരുൺ ആണ് കേട്ടോ. ഓക്കെ സോറി, ഇതിൽ പേര് അങ്ങനെയാണ് ചേട്ടാ കാണുന്നത്. സ്വാതി അരുൺ എന്നാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിച്ചത്. അരുൺ ചേട്ടാ സോറി. ഏതാ ഫേവറേറ്റ് ഫുഡ്? ഹരീഷ്ണു ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് ഫുഡ് ബിരിയാണി, വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി. ഇത് ഈ കൊല്ലം തീരുമോ? ഇങ്ങനെ ഒരു വളിപ്പ്. ഷൈൻ ജോർജ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സീരിയൽ എത്രത്തോളം പോകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം വ്യൂവേഴ്സിൻ്റെ കയ്യിലല്ലേ ഉള്ളത്. അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പോവും. ട്രിവാൻഡ്രം വെങ്ങനൂരിലുള്ളവർക്ക് പോയി. എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് സീരിയലാണ് സീതാ കല്യാണം സനു. ഓക്കെ താങ്ക് യു പറയൂ അമ്മയോട്.
അറിയില്ലെങ്കിലും ഒരു സോങ് പാടണം പ്ലീസ് ജിത്തു ടി കെ. ഞാനേ ലൈവ് കഴിയാറാകുമ്പോൾ ഒരു പാട്ട് പാടാം, അതാവുമ്പം എല്ലാവർക്കും പെട്ടെന്ന് ഓടിപ്പോവാം. തിരുമ്പി വന്നിട്ടേന്ന് സൊല്ല് നിസ്സം നൗഷാദ്, യാർക്കിട്ട സൊല്ലണോ അത് കൂടെ കൊഞ്ചം ചൊല്ലിട്ട് പോങ്ക. ഏഷ്യനെറ്റിലെ സീരിയലെല്ലാം മോശം, നിങ്ങളെ കാണാനാണ് സീതാ കല്യാണം കാണുന്നത്. താങ്ക് യു ചേട്ടാ, സൂപ്പറാണ് കേട്ടോ സ്വാതി. സീതാ കല്യാണം ഒന്നിനും കൊള്ളില്ല ഫൈസൽ ബാബു. ഓക്കെ, ഞങ്ങൾ ബെറ്റർ ആക്കാൻ നോക്കാം ഫൈസൽ ബാബു ചേട്ടാ. ഫേവറേറ്റ് മൂവി ഏതാ? ഒരു സത്യം പറയട്ടെ, ഞാനങ്ങനെ എല്ലാ ഫിലിംസൊന്നും അങ്ങനെ കാണാറില്ല. സംഭവം അത് ഭയങ്കര, കാരണം ഞാൻ അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെന്നറിയാം. പക്ഷെ ഞാനങ്ങനെ ഫിലിംസൊന്നും അങ്ങനെ ഞാൻ ഒരുപാട് കാണാറില്ല. പിന്നെ ഒരുപാട് നല്ല പടങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. സീതാ കല്യാണം സൂപ്പറാന്ന് പറഞ്ഞിട്ട് ഷാനവാസൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു റിഫാന. സ്വാതി സുഖല്ലേ ചോദിച്ചിട്ടുണ്ട്, റിഫാന സുഖമാണ്, നല്ല മൂക്ക് ചുണ്ടുകൾ എന്നൊക്കെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറയുന്നവർക്കെല്ലാം കോംപ്ലിമെൻ്റ് ഇടുന്നവർക്കൊക്കെ താങ്ക്സ്. അയ്യോ ഒരു മെസ്സേജ്, കുറേ സ്മൈലൊക്കെ ഇട്ടൊരു മെസ്സേജ് പോയി ചേച്ചിക്കുട്ടി എന്നൊക്കെ പറഞ്ഞു, സോറി വായിക്കാൻ പറ്റിയില്ല. ദെൻ സുഖാണോ? അബ്ദുള്ള ചോദിച്ചിട്ടുണ്ട്, സുഖാണ്. ജിനു ചേച്ചിക്ക് സുഖാണോ? സുഖാണ്, സുഖമായിരിക്കുന്നു. ഹായ് സ്വാതിക്കുട്ടി, ശ്യാമ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട്. എൻ്റെ മകൾക്കൊരു ഹായ് പറയാമോ? ജിത്തു നിയ ചേച്ചിയുടെ മോൾക്ക് ഒരു ഹായ് പറഞ്ഞേക്കണം. റെനീഷ മൈ ഫേവറേറ്റ്. ജിഷ്ണു എം പിള്ളൈ, താങ്ക് യു ജിഷ്ണു. നൈസ് ആക്ടിംഗ് എന്ന് ശ്രീനാഥ് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു ശ്രീനാഥ്. സ്വാതി മുസ്ലിമാണോ ഹിന്ദുവാണോ? സ്വാതി ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, റെനീഷ മുസ്ലിമാണ്. ചേച്ചി ഈസ് ബ്യൂട്ടിഫുൾ, അക്ഷയ് റോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. മെൻ്റലായിട്ട് നൈസ് ആക്ടിംഗ് ശ്രീനാഥ്, താങ്ക് യു ശ്രീനാഥ്. ദെൻ ഓൾ ദി ബെസ്റ്റ് ഇയർ എൻ്റെ പാലക്കാട്ടുകാരിക്ക് റിയാസ് അഹമ്മദ്. റിയാസുക്ക പാലക്കാട് തന്നെയാണ് തോന്നുന്നു. താങ്ക് യു ചേച്ചി, പൊളിയാണ്, ചേച്ചിയുടെ അഭിനയം സൂപ്പറാണ്. റോണി പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. നാച്ചുറൽ ആക്ടിങ് ആയിട്ടുള്ളത് കൊണ്ട് അയ്യോ അതാരോ പറഞ്ഞു, അത് മെസ്സേജ് പോയി. എൻ്റെ ഫാമിലിക്കൊരു ഹായ് പറയാമോ? സന്ദീപ് മാരാർ, ഹായ് സന്ദീപ് മാരാറിൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരു ഹായ്. സോന പ്രസന്ന, ഐ ലവ് യുവർ ആക്ടിങ്, അടിപൊളി. ആമി ഹാഷിം, ദേവി ആക്ടിങ് സൂപ്പർ. ദേവി അല്ല, ആക്ച്വലി കുറച്ച് പ്രശ്നമാണ്, അല്ലാതെ ദേവി അല്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. ഹായ് സ്വാതിക്കുട്ടി, ഷിജു പറഞ്ഞിട്ടുണ്ട്. ദെൻ ഞാൻ കൊറോണ കഴിഞ്ഞാൽ ട്രിവാൻഡ്രം അമ്പലത്തറയിൽ വന്ന റെനീഷയെ കാണാൻ പറ്റുമോ പ്ലീസ്? ശ്വേത ശിവൻ ഉറപ്പായിട്ടും കാണാം, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം, നേരിട്ട് പരിചയപ്പെടാം. വിദ്യാഭ്യാസം ഇതുവരെയായി? ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചത് ആശയാണ്, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, BBA സെക്കൻഡ് ഇയർ ആണ്. തിരുവനന്തപുരത്തുകാർക്ക് ഒരു ഹായ് തരാമോ? അനൂപ് വൈശാഖ്, ഇപ്പം ഞാൻ 2 കൊല്ലമായിട്ട് ട്രിവാൻഡ്രത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തിലുള്ള എല്ലാവർക്കും ഹായ്, നല്ല ആൾക്കാരാണ്, നല്ല പെരുമാറ്റമാണ്. ഈ 2 വർഷത്തിൽ എനിക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒന്നുപോലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എല്ലാവരും നല്ല സ്വഭാവക്കാരാണ്, നല്ല രീതിയിൽ ഔട്ട്സൈഡേഴ്സിനെയൊക്കെ വെൽക്കം ചെയ്യുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും ഒരു ഹായ്. ഫൈസൽ ബാബു പറഞ്ഞിട്ടുണ്ട്, പാട്ടുപാടി വെറുപ്പിക്കല്ലേ എന്ന്. സോ അതെനിക്കറിയാം, ഞാൻ പാട്ടുപാടി അത് വെറുപ്പിക്കലാവും എന്നറിയാം, അതുകൊണ്ട് പാടൂല. മൂർത്തി അങ്കിൾ സുഖമാണോ? പിന്നെ തമ്പിച്ചേട്ടനെല്ലാം സുഖമായിരിക്കുന്നു, ഇന്നലെ ഉണ്ടായിരുന്നു ഷൂട്ടിന്. സെയിം മൈ നെയിം അഫ്സൽ മുഹമ്മദ്, ഹായ് അഫ്സൽ. തൃശ്ശൂർ ഹായ് പറയേ ശ്രീനാഥ്. തൃശ്ശൂർ നമ്മുടെ തൊട്ട ജില്ല, ഞാൻ പഠിക്കാൻ പോകുന്നത് തന്നെ തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂരിലുള്ള എല്ലാവർക്കും ഹായ്. ടി വിയിൽ കാണുവാൻ പറ്റാറില്ല, ബട്ട് ഹോട്ട്സ്പോട്ടിൽ കാണാറുണ്ട്. ഓക്കെ, താങ്ക് യു. സോ ക്യൂട്ട് വിനോദ് അയ്യപ്പൻ, താങ്ക് യു സോ മച്ച്. രജീഷ് കെ എം ഹായ്. ഹായ് ചേച്ചി, സുഖാണോ? ദിവ്യ ചോദിച്ചിട്ടുണ്ട് ഹായ് എന്ന്. ദേവയാനി ചോദിച്ചു, ദേവയാനി ചേച്ചി, ദേ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു എൻ്റെ ദേവയാനി ചേച്ചി, എനിക്ക് സീരിയലിൽ നല്ല ഗംഭീരമായിട്ട് സൗണ്ട് കൊടുക്കുന്ന ദേവയാനി ചേച്ചിയുടെ ഹായ് ആണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. ചേച്ചി ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു കേട്ടോ, അല്ല പറയിപ്പിച്ചല്ല, സത്യം പറഞ്ഞാൽ ഇനി ഇത് കേട്ടിട്ട് പറയിപ്പിച്ചാണോന്ന് വിചാരിക്കരുത്. ചേച്ചി കുറച്ച് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. കുറേ പേര് ചോദിച്ചു ഞാനാണോ സൗണ്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. തമിഴ് സിനിമ ചാൻസ് കിട്ടിയാൽ വിജയ് ഹീറോ ഓക്കെ ആണോന്നോ? എപ്പോൾ ഓക്കെ പറഞ്ഞെന്ന് ചോദിച്ചാൽ മതി, പക്ഷെ കേട്ടിട്ടുണ്ട്. അജയിനെ നേരിട്ട് കാണാൻ പറ്റുമോ? മുത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. രഘു മാധവൻ ഉറപ്പായിട്ടും കിട്ടാനൊരു അവസരം എന്തായാലും ഉണ്ടാവും, അപ്പോൾ പൊളിക്ക് ഈ സ്നേഹമൊക്കെ അവിടെ കാണിക്കണം.
റിനീഷ ചേച്ചി ഉയിർ താങ്ക് യു ചേച്ചിനെ ഒത്തിരി ഇഷ്ടമാണ്. ലവ് യു ചേച്ചി. തസ്ലീമ തസ്ലീമ താങ്ക് യു സോ മച്ച് ദാ ലവ് യു ടു. നമ്മുടെ രാജേശ്വരി അമ്മ എന്ന് റിലീസാവും? നോ ഐഡിയ, സത്യമായിട്ട് അറിഞ്ഞൂടാ. സോ ആദ്യ ക്യാരക്ടർ ഇപ്പോൾ അഭിനയൻ സൂപ്പർ സ്മിത ഗോൾവിൻ. താങ്ക് യു സോ മച്ച് ചേച്ചി. ജിത്തു നീയ ഒരു ഹായ് കൊടുക്കുമോ? ഓ ജിത്തു നീയയ്ക്ക്, ജിത്തു നീയയ്ക്ക് ഒരു ഹായ്. ഞാൻ പേര് വായിച്ചായിരുന്നു അപ്പോൾ. മൂവീസ് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ സീരിയൽ കാണില്ല. അവർക്കും സപ്പോർട്ട് കൊടുക്കണ്ടേ? ഉറപ്പായിട്ടും. ഞാൻ കാണാത്തത് അത് നെഗറ്റീവാന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം നോക്കാൻ ശ്രമിക്കാറുണ്ട്, എല്ലാ പുതിയ സിനിമകളും കാണാൻ ശ്രമിക്കാറുണ്ട്. ശ്വേത ശിവൻ റിനീഷയുടെ ഇപ്പോഴത്തെ ആക്ട് കാണുമ്പോൾ സാഡ് ആവുന്നുണ്ട്. എപ്പോഴാണ് അജയനെ കണ്ട് ഹാപ്പി ആവുക? ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ആവും. സത്യം പറഞ്ഞാൽ എനിക്കും ഗ്ലിസറിൻ ഇട്ടിട്ടിട്ട് എനിക്ക് മതിയാവുന്നുണ്ട്. കുറേ കരഞ്ഞു ഞാൻ അജയ് പോയ വിഷമത്തിൽ. സ്വാതിക്ക് ഒരുപാട് കരയേണ്ടി വന്നു. ഗ്ലിസറിൻ ഇട്ടിട്ട് എൻ്റെ കണ്ണൊക്കെ ഇതുണ്ട്, ചുവന്നിട്ടുണ്ട്. സ്വാതി രാജേശ്വരിയെ കൊല്ലുമോ? സ്വാതി രാജേശ്വരിയെ കൊല്ലുമോ അറിഞ്ഞൂടാ. സ്ക്രിപ്റ്റ് റൈറ്ററോട് ചോദിക്കണം. ബിജി ചേട്ടൻ കൊല്ലലൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. രാജേശ്വരി ഭയങ്കര ടെററല്ലേ. മേക്കപ്പ് ഇല്ലെങ്കിലും സുന്ദരിയാ കേട്ടോ. അർച്ചന കറുത്തു. താങ്ക് യു അർച്ചന, താങ്ക് യു സോ മച്ച്. രാജീവൻ പിള്ളൈ ഹായ്, ഗുഡ് ഈവനിങ് ഒക്കെ അയച്ചിട്ടുണ്ട്. എൻ്റെ മോൾക്കൊരു ഹായ് പറയുമോ? പേര് കല്യാണി. ജിതേഷ് ഏട്ടൻ്റെ മോള് കല്യാണി കുട്ടിക്ക് ഒരു ഹായ്. അയ്യോ ചേച്ചി മുസ്ലിമാണോ? സോറി കേട്ടോ. ലവ് യു സിസ് തസ്ലീമ. മുസ്ലിമാണ് തസ്ലീമ. ലവ് യു ടൂടാ. ഫിലിമിൽ നല്ല റോള് കിട്ടട്ടെ, ഇൻഷാല്ലാ കിട്ടട്ടെ. ഹായ് ചേച്ചി, യു ആർ ദ ബെസ്റ്റ് പെർഫോമർ, ഐ ലൈക്ക് യു വെരി മച്ച്. കീർത്തി, താങ്ക് യു കീർത്തി. ട്രിവാൻഡ്രമിൽ എവിടെയൊക്കെ പോയി കാണാൻ? ട്രിവാൻഡ്രത്ത് കുറച്ച് സ്ഥലത്തൊക്കെ പോയി. ഷാൻ മുഹമ്മദ് എൻ്റെ ബെസ്റ്റി, ഹലോ ഷാനോ. അജയ്നെ ഉടനെ കൊണ്ടുപോവാ. കോമ്പിനേഷൻ ഉടനെ വരുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് വരട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ അടിപൊളിയായിട്ടുണ്ട് ജിക്കു. താങ്ക് യു ജിക്കു. ശരിക്കും മോളെ സീരിയൽ കഴിയുമ്പോൾ വട്ടാകുമോ? ഇല്ല, അങ്ങനൊന്നും ആവില്ല. അത് അഭിനയല്ലേ, നമ്മളത് അങ്ങനെയല്ലേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഉറപ്പായിട്ടും കൊറോണ കഴിഞ്ഞാൽ കാണാൻ വരും. ഇനി കൊറോണ കഴിഞ്ഞാൽ അവിടെയാണ്, ഇവിടെയാണെന്നൊന്നും പറയരുതെന്നാണ് തോന്നുന്നു. കുറച്ചുകൂടെ നല്ല സ്റ്റോറീസ് ചെയ്യാൻ പറയണം. അയ്യോ മെസ്സേജസൊക്കെ സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ, സോറി. നിങ്ങൾ മൂവി കാണില്ലെങ്കിൽ മറ്റുള്ളവരോട് പറയരുത്. അല്ല, ഞാൻ പറഞ്ഞപ്പം ഓപ്പണായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഷാൻ മുഹമ്മദ്, അമ്മോ എന്തോ എന്താണ്. ദെൻ ഞാൻ പാലക്കാടാണ്. ജസ്റ്റ് ജാസ് ഹായ്, ഞാനും പാലക്കാടാണ്. സൗണ്ട് ക്യൂട്ടാണെന്ന് രാഹുൽ ആർ നായർ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി, കാരണം ഒരുപാട് പേര് സൗണ്ട് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു എല്ലാവർക്കും. സോങ് പാടുമോ ഇല്ലെങ്കിൽ ഒരു ഉമ്മ തരുമോ? യു ഡിസൈഡ്. എന്നാ തന്നെന്ന് കുട്ടി പാടുമായിരിക്കും. പാട്ട് ഞാൻ ലാസ്റ്റ് പാടാം. ലൈവ് കഴിയാറാവുമ്പോൾ അതാകുമ്പം എല്ലാവർക്കും പെട്ടെന്ന് ഓടിപ്പോവാം. എനിക്കും നിർത്തി പോവാമല്ലോ. ധന്യ ചേച്ചിയുടെയും റിനീഷ് ചേച്ചിയുടെയും ടിക്ടോക്ക് എനിക്കും എൻ്റെ അമ്മയ്ക്കും ഇഷ്ടമാണ്. രൂപ, ഓക്കെ രൂപ റെജിൻ, താങ്ക് യു കേട്ടോ. ഞാൻ ധന്യ ചേച്ചിയോട് പറയാം. മേക്കപ്പ് ഇല്ലാതെ ലൈവിൽ വന്നതിൽ ഹാപ്പിയാന്ന് പറയുന്നുണ്ട് റാണി. താങ്ക് യു. പക്ഷെ ഞാൻ ചെറിയ ഇതായിട്ട് ലിബാമൊക്കെ ഇട്ടിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഇല്ലയെന്ന് പറയരുത്. സന്തോഷം ദേവയാനി ചേച്ചി, എനിക്കും നല്ലോണം സന്തോഷം. ഭാവി വരൻ എങ്ങനെയായിരിക്കണം? അഭിലാഷ് ഹരിദാസ്, നല്ല നല്ല കുട്ടി, ഒരുപാട് നല്ല. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല ഭാവി വരനെ കുറിച്ചിട്ട്. ചേച്ചി ഉള്ളു ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജസ് വരുന്നുണ്ട്. താങ്ക് യു. ഷാൻ മുഹമ്മദ് ഹായ് ചേച്ചി. നീ ഷാനു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ. ആദ്യം ഹലോ അമ്മോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഹായ് ചേച്ചി എന്നൊക്കെയായി. ലവ് യു റിനീഷ ചേച്ചി, ലവ് യു ടു. എന്നോട് ലവ് യു പറയുന്നവരോടൊക്കെ ഞാൻ ലവ് യു ടു പറയുന്നുണ്ട്. ഹായ് പറയുന്നവർക്കൊക്കെ തിരിച്ച് ഹായ് പറയുന്നുണ്ട്. മേക്കപ്പ് ഇല്ലാതെ വന്നത് വലിയ കാര്യം. സോബിൻ താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ടായിരുന്നു, കാരണം ലൈവ് തുടങ്ങുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ മേക്കപ്പ് ഇട്ടിട്ടെങ്കിൽ കുറച്ച് കവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മേക്കപ്പ് ഇടാതെ വന്നതിന് കുറേ പേര് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം. മേക്കപ്പ് ഇട്ടില്ലെങ്കിലും ഒരു സന്തോഷമായി. സ്വാതി ഗുഡ് നാച്ചുറൽ അഭിനയം ഹരി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഹരി.
ദെൻ ഇതാരാന്ന് സുജിത് സുജി ചോദിച്ചിട്ടുണ്ട്. ചേട്ടാ, ഞാൻ റിനീഷ. ഞാൻ ഏഷ്യാനെറ്റിൽ സീതാ കല്യാണം എന്നുള്ള സീരിയലിൽ അഭിനയിക്കുന്ന സ്വാതിയായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പച്ചമ്മ ലൈവിൽ വന്നതാണ്. ഈ സീൻ കാണില്ല, അപ്പോഴും മാസ്ക് വയ്ക്കായിരുന്നു. സ്വാതി അരുൺ, സ്വാതി അരുൺ, കൊറോണ അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സീൻ ഇന്ന് കാണിച്ചല്ലോ, അപ്പോൾ മാസ്ക് വയ്ക്കാമായിരുന്നു. ആക്ച്വലി അഭിനയിക്കുമ്പോൾ നമ്മൾ ഷൂട്ടല്ലാത്ത സമയത്തൊക്കെ നമ്മൾ മാസ്ക് വെക്കുന്നുണ്ട്, സാനിറ്റൈസർ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാ പ്രിക്കോഷൻസും എടുക്കുന്നുണ്ട്. പക്ഷേ ഷൂട്ടിൻ്റെ സമയത്ത് നമ്മൾ മാസ്ക് വെച്ചിട്ട് ചെയ്യുന്നത് കാരണം ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഞാൻ കുറേ മെസ്സേജ് അയച്ചു, ഒന്നും കണ്ടില്ല. അച്ചുമോൾ, അച്ചുമോൾ സത്യമായിട്ടും കാണാതെ പോയതാണ്. പാലക്കാട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പാലക്കാട് ആലത്തൂരാണ് എൻ്റെ സ്ഥലം. ദെൻ പ്രശാന്ത്, പ്രശാന്ത് എൻ്റെ അമ്മ ആരും കൊല്ലരുത്, എൻ്റെ ലവറിനൊരു ഹായ് പറയോ. ഒ ഡി എസ് എൻ്റെ ലവർക്കൊരു ഹായ്. ലവ് യു റിനീഷ ചേച്ചി. പ്രഭിജിത്ത്, ലവ് യു ടു. റിനീഷ എന്നെ ഒന്ന് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുമ്പോൾ പേര് നോക്കുമ്പോഴേക്കും പോയി. ഐശ്വര്യ, അജയ്നോട് ചോദിച്ചു എന്ന് പറയണം. അജയ്നോടും ധന്യേച്ചയോടും സീതയോടും എല്ലാവരോടും ഹായ് പറയുന്നതായിരിക്കും. അന്വേഷിച്ചെന്ന് പറയും. ദെൻ ശീതൽ സുധീഷ്, ഒന്ന് തട്ടിടാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തട്ടിടണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് വെച്ചിരിക്കുകയാണ്. സോറി. റബേക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ? റബേക്കയുടെ കൂടെ അഭിനയിച്ചിട്ടില്ല, പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ട് റബേക്കയുടെ കൂടെ. ഞാനും റബേക്ക ഒരു ഫിലിം ഞങ്ങൾ ചെയ്യാൻ നിന്നതായിരുന്നു, പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ധന്യ ചേച്ചിയും റിനീഷ ചേച്ചിയും, അയ്യോ അത് പോയി. എൻ്റെ പേര് പറയുമോ? സതീഷ് ചേട്ടാ ഹായ്, പേര് പറഞ്ഞിരിക്കുന്നു. സ്റ്റീഫൻ ചോദിച്ചിട്ടുണ്ട്, വിൽ യു സിംഗ് വൺ സോങ്? ഞാൻ സിംഗിങ്ങിൽ അത്ര നല്ലതല്ല. സീതാ കല്യാണം ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾക്ക്. ചേച്ചിയുടെ റോൾ ഞങ്ങൾക്ക് ഒരുപാട് ലൈക്കാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. അനുപേട്ടനും അമ്മ പോയി. ചേച്ചി അടിപൊളിയാണ്, സൂപ്പർ. റോണി പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു റോണി. ഒരു മ്യൂസിക് ആൽബം ചെയ്തു കൂടെ? മ്യൂസിക് ആൽബം എനിക്കങ്ങനെ മ്യൂസിക് ആൽബത്തിൻ്റെ ഇത് വന്നിട്ടില്ല. വന്നാൽ നല്ലതാണെങ്കിൽ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഹായ് ചേച്ചി, ഒരു ഹായ് പറയുമോ? ആര്യ ബാബു, ഹായ് ആര്യ. സുന്ദരിയാണെന്ന് അമ്പിളി പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ വിത്തൗട്ട് മേക്കപ്പ്. സന്ധ്യ അശോക്, താങ്ക് യു. സന്ധ്യ, താങ്ക് യു സോ മച്ച്. പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മു നീ ഒരിക്കലും പാട്ട് പാടരുത്. എൻ്റെ സൗണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പാട്ട് പാടാൻ പറ്റിയ സൗണ്ടല്ലെന്ന്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പാട്ട് പാടരുതെന്ന്. അപ്പം ഇനി പാട്ട് പാടുന്നവരുടെ, പാട്ട് പാടിയെന്ന് പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പാടിയാൽ കൊള്ളൂല. എനിവേ, ഓൾ ദി ബെസ്റ്റ് ഇയർ ഫോർ ദ ഫ്യൂച്ചർ സീരിയൽസ്. അഭിലാഷ് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു അഭിലാഷ് ചേട്ടാ, താങ്ക് യു സോ മച്ച് കേട്ടോ. സീതയും കല്യാണം എവിടെ? കല്യാണം എന്ന് പറയുന്ന അനൂപേട്ടൻ നാട് എത്തിയിട്ടുണ്ടാവും, സീത ചേച്ചി വീട്ടിലുണ്ട്. ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, അച്ചുമോൾ പറഞ്ഞിട്ടുണ്ട്. അച്ചുമോൾ ഇപ്പം മെസ്സേജൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ, താങ്ക് യു അച്ചു. മോള് പല്ലശേനയ്ക്ക് എപ്പോഴാണ് വരുന്നത്? സുധാരാഘവൻ, ശ്രീലക്ഷ്മി അടുത്ത് ഗെറ്റ് ടുഗെദറിന് നിൻ്റെ വീട് അല്ലേ, സെറ്റ്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് മെസ്സേജ് ചെയ്യുമ്പോഴേ എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. ദെൻ അമേഘയ്ക്കും ഒരു ഹായ് പറയോ. അയ്യോ, ആ ഫസ്റ്റ് നെയിം വായിച്ചില്ല. അമേഘയ്ക്കൊരു ഹായ്. ദെൻ ഹായ് ചേച്ചി, ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട്. സുജിത്ത്, കല്ലലൻ, ടിനു ഹായ് പറഞ്ഞിട്ടുണ്ട്. അച്ചുമോൾ ഹായ് പറഞ്ഞിട്ടുണ്ട്. ശ്വേത, ശിവൻ, റിനീഷ, അന്ന് സ്റ്റാർട്ട് മ്യൂസിക്കിൽ വന്നപ്പോൾ പാടിയ പാട്ട് പാടിയാൽ മതി. എന്തൊരു കിടുവാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് നല്ല നൈസായിട്ട് എന്നെ ആക്കാണെന്ന് എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. അന്ന് സത്യം പറഞ്ഞാൽ എന്നെ ചതിച്ചതാ എല്ലാവരും കൂടിയിട്ട്. നൈ സിസ്റ്റർ ജോഡി. ധന്യ ആൻഡ് റിനീഷ, ഗായത്രി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കമൻറ്റ് ഞങ്ങളോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല കോംബോ ആണ് ഞങ്ങൾ സിസ്റ്റേഴ്സായിട്ടെന്ന്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ ശരിക്കും ഷൂട്ടിംഗ് സെറ്റിലും അങ്ങനെയൊക്കെ തന്നെയാണ്. നല്ലൊരു സിസ്റ്ററാണ് എനിക്ക് ധന്യ ചേച്ചി. എൻ്റെ പൊന്നുമോളെ ഹായ് രാംദാസ് പറഞ്ഞിട്ടുണ്ട്. ഹായ് രാംദാസ് ചേട്ടാ. ഉണ്ട്, ഉടനെ ഒരു പ്രപ്പോസൽ വന്നാൽ ആക്സെപ്റ്റ് ചെയ്യുമോ മാരേജ്? ഇല്ല, ഇപ്പോഴൊന്നും മാരേജിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. പഠിക്കണം, പഠിച്ചിട്ട് പിന്നെയൊക്കെ മതി. നേരത്തെ ഒക്കെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ കുറേ നേരമായി. അയ്യോ ആൻഡ്രിയ, ആൻഡ്രിയ സോറി. ആൻഡ്രിയ, ഞാനിങ്ങനെ മെസ്സേജ് ഇടയ്ക്ക് ഓരോന്ന് പോകുന്നുണ്ട്, സോറി കേട്ടോ.
ചേച്ചി എനിക്ക് എൻ്റെ ഫാമിലിക്ക് ഒരു ഹായ് പറയോ. രൂപ റിജിൻ, ഉറപ്പായിട്ടും രൂപ റിജിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും രൂപ റിജിനും എൻ്റെ ഒരു ഹായ്. ആലത്തൂർ വന്നാൽ ചേച്ചിയെ കാണാൻ പറ്റുമോ? അക്ഷയ് റോസ്. ഉറപ്പായിട്ടും ഞാൻ ആലത്തൂർ തന്നെ ഉണ്ടാവും, ഷൂട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ കോളേജിൽ പോകും കേട്ടോ, തൃശ്ശൂർ പോയിട്ട് വരും ഞാൻ. ട്രിവാൻഡ്രം എവിടെ അപ്പോൾ സ്റ്റേ? പാലക്കാടല്ലേ പ്ലീസ്. ഗായത്രി ചോദിച്ചിട്ടുണ്ട്, പാലക്കാടാണ് വീട്. പാലക്കാട് ആലത്തൂർ ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ചാക്കയിലാണ് താമസം. കുറേ നേരമായി പ്ലീസ്. ആൻഡ്രിയ, റിയമോൾക്കും അനുമോൾക്കും ഒരു ഹായ് പറയുമോ? റിയമോൾക്കും അനുമോൾക്കും ഹായ്. ഹായ് ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പാലക്കാട് കുറേ കൊറോണ കേസ് ഉണ്ടല്ലോ, അത് സത്യമാണ്. കുറേ കേസസ് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും സേഫായിട്ടിരിക്കാൻ മാക്സിമം നോക്കുക. ദെൻ ശ്വേത ശിവൻ, എന്നെ ഇൻസ്റ്റയിൽ തിരിച്ച് ഫോളോ ചെയ്യുക ലൈവ് കഴിഞ്ഞാൽ. ശ്വേത ശിവൻ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ശ്വേത ശിവൻ, എനിക്കൊരു ഫ്രണ്ട് ശ്വേതയുള്ളത് കാരണം ഉറപ്പായിട്ടും മറക്കില്ല. ആഞ്ചിയിൽ എന്നല്ലേ അഭിനയിച്ച തമിഴ് മൂവി അഞ്ചേൽ? അല്ല, ഞാൻ അഭിനയിച്ചിട്ടില്ല. അതിൻ്റെ ആ പൂജയുടെ വീഡിയോ ആണ് യൂട്യൂബിൽ ഇരിക്കുന്നത്, അത് ഞാൻ അഭിനയിച്ചിട്ടില്ല. നാച്ചുറൽ ആക്ടിങ് സ്റ്റീഫൻ പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. ദെൻ ഹായ് 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 സജിത്ത്, സജിത, അർജുൻ, സുജിത്ത്, എല്ലാവരും ഹായ് പറഞ്ഞിട്ടുണ്ട്. അമ്മു, നിൻ്റെ കല്യാണം എന്തായി? പ്രശാന്ത്, പ്രശാന്ത്, എൻ്റെ കല്യാണം ഒന്നും ആയിട്ടില്ല, എനിക്ക് കല്യാണം ആയിട്ടില്ല. ദെൻ ദെൻ ചേച്ചിയുടെ ഇപ്പോഴത്തെ സീൻ ഞങ്ങൾക്ക് സാഡാവുന്നുണ്ട്, രൂപ റിജിം. എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോറി അങ്ങനെയൊക്കെയല്ലേ പോകുന്നത്. അത് അഭിനയിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കഷ്ടമുണ്ട്, സങ്കടമൊക്കെയല്ലേ. ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ലാംഗ്വേജ് നാച്ചുറലായിട്ട്. ഡു ഗുഡ് മുബീന പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. സ്വാതി, ഐ ലൈക്ക് യു വെരി മച്ച്. അനിത പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു അനിത. ഫിലിം ചെയ്തിട്ടുണ്ട്, ഫിലിം ചെയ്തിട്ടുണ്ട്. ദെൻ ഹായ് സിദ്ദീഖ് പറഞ്ഞിട്ടുണ്ട്, ഷൈനി പറഞ്ഞിട്ടുണ്ട്, പ്രതീഷ് പറഞ്ഞിട്ടുണ്ട്, സുബൈർ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞോള് പറഞ്ഞിട്ടുണ്ട്, ജയകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, സ്വാതി എന്ന് വിളിച്ചിട്ടുണ്ട്. എന്തോ എൻ്റെ മോൾക്കൊരു ഹായ് പറയോ? ജാസ് ജാസിൻ്റെ മോൾക്ക്, താത്താടെ മോൾക്ക് എൻ്റെ ഹായ് പറയണേ. ഹായ് മോളെ, സുഖമാണോ? സീന പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഞാൻ എന്നാൽ നൈസായിട്ട് ലൈവ് നിർത്താൻ പോവുകയാണ്. സീത കല്യാണം സീരിയൽ വളരെ ഇഷ്ടമാണ്, സ്വാതിയുടെ അഭിനയം ഇഷ്ടമാണ്. ശ്രീജ, താങ്ക് യു സോ മച്ച് ശ്രീജ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്ര നേരം മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഇതുപോലെ ഞങ്ങൾ ലൈവിലൊക്കെ വരുമ്പം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങളിഷ്ടമാണ് ചേച്ചിയുടെ കോമ്പിനേഷൻ, അതുപോലെ എല്ലാവരോടും അന്വേഷണം പറയുക, അങ്ങനെയൊക്കെ പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ സീരിയൽ 8 മണിക്ക് സീരിയൽ നടന്നുകൊണ്ടിരിക്കുമ്പം പോലും ഞങ്ങൾക്ക് മെസ്സേജ്, ഇപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു സീരിയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്, മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജോൺ ചേട്ടൻ്റെയും ധന്യ ചേച്ചിയുടെയും വീട്ടിൽ പോകാറുണ്ടോ? ഞാൻ ആക്ച്വലി ഈ ഷെഡ്യൂൾ അവരുടെ വീട്ടിലായിരുന്നു താമസം, കൊറോണയൊക്കെ ആയത് കാരണം വീട്ടിൽ നിന്ന് എപ്പോഴും പാരൻസ് വരുന്നതാണ്, പക്ഷേ ഇത്തവണ വന്നില്ല. പിന്നെ ചേച്ചി, ചേച്ചിയുടെ കൂടെ ഞാൻ കംഫേർട്ടാണ് അവിടെ, ചേച്ചി എന്നെ നന്നായി നോക്കുന്നതുകൊണ്ട് തന്നെ അവിടെയായിരുന്നു ഞാൻ ഈ ഷെഡ്യൂൾ മൊത്തം. ഇപ്പോഴും ഞാൻ ഇരിക്കുന്നത് ധന്യ ചേച്ചിയുടെ വീട്ടിലാണ്, കൂത്താട്ടുകുളത്ത്. ദെൻ സീത കല്യാണം സീരിയൽ എപ്പോൾ ഡയറക്ടർ ആരാ? ഓക്കെ, ഇപ്പോൾ ഡയറക്ടർ നമ്മുടെ മാരാ, സോറി, ഐ മീൻ കുറുപ്പ് സാറാണ് നമ്മുടെ ഡയറക്ടർ. ദിലീപ് കുറുപ്പ് എന്നാണ് പേര് സാറ്. സാറ് ഇപ്പോൾ വന്നപ്പം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, നല്ല നല്ല കമൻസും വരാറുണ്ട്. പേഴ്സണൽ മെസ്സേജിലായാലും ഇൻസ്റ്റയിലായാലും ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. ദെൻ കണ്ണൂർ ജില്ലക്കാർക്ക് ഒരു ഹായ് പറയോ? അഭിലാഷ്, ഉറപ്പായിട്ടും ഒരു ഹായ് എല്ലാവർക്കും, കണ്ണൂരിലുള്ള എല്ലാവർക്കും ഒരു ഹായ് പറയണു. രമേശ ചേച്ചി, ഞാനാ മായ അറിയോ? നമ്മൾ തൃശ്ശൂരിലുള്ള എൻ്റെ ജൂനിയർ മായയാണെന്ന് തോന്നുന്നു, പിന്നെന്താ അറിയാതെ. ആ മായയാണെങ്കിൽ ഉറപ്പായിട്ടും അറിയാം. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ ലൈവ് നിർത്താൻ പോവുകയാണ്, കാരണം നമുക്ക് ടൈമായി, 9 മണിയായി. ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഒരു ലവും സപ്പോർട്ടും തുടർന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും വേണം. അപ്പോൾ ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട്, എല്ലാവർക്കും ഹായ്. ആക്ച്വലി ടൈം കുറവുള്ളത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഫിനിഷ് ചെയ്യുന്നത്.
ഓക്കെ, കുറേ പേര് പെർഫോമൻസ് നല്ലതാണ്, ക്യൂട്ടാണ്, അഭിനയം സൂപ്പറാണ്, ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും ഞാൻ പൊക്കോട്ടെ, കാരണം ടൈമായി, നമുക്ക് 9 മണിയായി. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച്, കൊറോണയൊക്കെയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. അതായത് ഈ ഒരു അസുഖം കൂടുതലും ആൾക്കാർക്ക് എത്തിപ്പെടാതെ, ഇപ്പോൾ നമുക്ക് നമ്മൾ വേണ്ട രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിലൂടെ ഒരുപാട് പേര് അതിന് അനുഭവിക്കേണ്ടി വരും. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ നമ്മളെ സേഫ് ആക്കുക, അതിലൂടെ നമുക്ക് മറ്റുള്ളവരെയും കൂടെ സേഫ് ആക്കാൻ പറ്റും. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ദെൻ നമുക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എക്സിറ്റായി പോകാനും പറ്റുന്നില്ല, കാരണം നമ്മളിഷ്ടമുള്ളത് കൊണ്ടാണല്ലോ മെസ്സേജസ് ഇങ്ങനെ അയക്കുന്നത്. എന്തായാലും മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഞാനൊരു സത്യം പറയട്ടെ, ഈ ലൈവ് തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും പേര് റെസ്പോണ്ട് ചെയ്യും, ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഇതെൻ്റെ ഫേസ്റ്റ് ടൈമാണ് ഞാൻ ലൈവിൽ ഒറ്റയ്ക്ക് വരുന്നത്. വിനോദ് അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ട് സ്മൈൽ ഭയങ്കര ക്യൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു വിനോദ് ഏട്ടാ. ദെൻ അക്ഷയ് റോസ് ടാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ടാറ്റ ആദ്യം പറഞ്ഞു, പക്ഷെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുമുണ്ട്. എനിക്ക് ഇട്ടിട്ട് പോകാനും തോന്നുന്നില്ല. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരും. ഐശ്വര്യ ഐശ്വ ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ എല്ലാം കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റയിലും കാര്യങ്ങളിലൊന്നും എന്താ പറയുക, ഞാൻ അത്ര ആക്റ്റീവ് അല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മെസ്സേജസ് ഒന്നും കാണാത്തത്. റിൻസി ചോദിച്ചിട്ടുണ്ട് വിശപ്പായോ, ഓക്കെ ഗുഡ് നൈറ്റ്, ഡി ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു റിൻസി. അപ്പോൾ ട്രിവാൻഡ്രം ലൊക്കേഷൻ കാണണം കൊറോണ കഴിഞ്ഞ്. ഉറപ്പായിട്ടും ശ്വേത ശിവൻ ഒരു ദിവസം വരൂ, നമുക്ക് മീറ്റ് ചെയ്യാം. ആദ്യ അഭിനയം കൊള്ളാം, ഇപ്പോൾ ഭയങ്കര ബോറാ, സ്ക്രിപ്റ്റ് മാറ്റാൻ പറ. മുഹമ്മദ് സാലിഹ്, ഓക്കെ. ഇത് എല്ലാവരും കാണുന്നുണ്ടാവും, നമ്മുടെ ഇപ്പോൾ സീതാ കല്യാണത്തിലെ സെറ്റിൽ എല്ലാവരും കാണുന്നുണ്ടാവും ഉറപ്പായിട്ട്. ഈ മെസ്സേജൊക്കെ എല്ലാവരും കാണും, അതിനുള്ള കറക്ഷൻസൊക്കെ വരുത്തും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ചേഞ്ചസൊക്കെ വരുത്തും. ആ കൂത്താട്ടുകുളം അടുത്താണ് എൻ്റെ വീട്, ജയൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെയാണ്, ധനീച്ചിയുടെ വീട്ടിലാണ് ഉള്ളത്. പാടാൻ സമയമായി, പാടും. ആശ ചോദിച്ചിട്ടുണ്ട്, പാടാതെ വിടില്ലല്ലേ, നല്ല അഭിനയമാണ്. ശ്വേത പ്രിജിൽ ഇൻസ്റ്റയിൽ ഐ ഡി ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പം ചെയ്യണേ ശ്വേത ശിവൻ, ഉറപ്പായിട്ടും ചെയ്യാം. പാടാൻ സമയമായി, പാടും. ഞാനിപ്പോൾ പോകുന്നില്ല, അതുകൊണ്ട് പാടാനും സമയമായില്ല, ഫുഡ് കഴിക്കാൻ ടൈമായി അല്ലേ. ബൈ, ടേക്ക് കെയർ ഹരീഷ്, ഹരീഷ്ണു. ഓക്കെ, താങ്ക് യു. ദെൻ തമിഴിലൊക്കെ വിനോദ് അയ്യപ്പൻ. തമിഴ് കുറച്ച് കുറച്ചൊക്കെ വായിക്കാൻ അറിയുള്ളൂ, പക്ഷെ ഇതെന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാൻ പറ്റണില്ലല്ലോ. കുറച്ച് ലിനി പാട്ട് പാടുമോ പ്ലീസ്? ഞാൻ ഉറപ്പായിട്ടും, കുറേ പേര് പറഞ്ഞല്ലേ, പക്ഷെ കുറച്ച് പേര് പറഞ്ഞു പാടരുത്, ദയവ് ചെയ്ത് പാടരുത് എന്നൊക്കെ പറഞ്ഞു. എന്നാലും പാടും, കുറേ പേര് പാടാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും പാടാൻ പറഞ്ഞ അവസ്ഥയ്ക്ക് ഉറപ്പായിട്ടും ഞാൻ പാടും. ജോൺ ചേട്ടനും ധന്യ ചേച്ചിയും ജോർജ് അന്വേഷിച്ചു എന്ന് പറയണം. ജോൺ ചേട്ടനും ധന്യ ചേച്ചിയോടും ജോർജ് അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവും. വിൽ യു സിംഗ് വൺ സോങ്? ഉറപ്പായിട്ടും പാടാം. പാതിരായ നേരം, നാച്ചുറൽ ആക്ടിങ്, ഉസ്താദ് അജയ്. ഓക്കെ, അജയ് നല്ലതാണ്, നല്ല ആക്ടിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അജയ് കാണും അല്ലെങ്കിൽ ഞാൻ പറയും. ഹായ് സുഖമല്ലേ, പാലക്കാട് എവിടെയാണ് വീട്? എൻ്റെ ചേച്ചിയുടെ വീട് അവിടെയാണ്. കവിത ആണോ? പാലക്കാട് ആലത്തൂരാണ് എൻ്റെ വീട്. കവിതയുടെ സിസ്റ്ററെ വീട് എവിടെയാണ്? പാലക്കാട്. മേക്കപ്പ് ഇട്ടില്ലേ? നാസിർ ചോദിച്ചിട്ടുണ്ട്. മേക്കപ്പ് ഇട്ടിട്ടില്ല, ലിബാം ഇട്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്ത് വന്ന് എത്തിയതേ ഉള്ളൂ ട്രിവാൻഡ്രത്ത് നിന്ന്. മേക്കപ്പ് ഇടാനൊന്നും സമയം കിട്ടിയില്ല. പാടാൻ സമയത്ത് ബായ് പറയല്ലേ? ഇല്ല, ഉറപ്പായിട്ടും ആശ വിനോദാണ് ചോദിച്ചിരിക്കുന്നത്. പാടാൻ സമയത്ത് ബായ് പറഞ്ഞ് പോവില്ല. എന്തായാലും ബായ് പറയണതിന് മുന്നേ ഒരു രണ്ടുപേരെങ്കിൽ, അതിന് ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലും സഹിച്ചേ പറ്റൂ, കാരണം കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിലും സഹിച്ചോളണം. കണ്ടിന്യൂ യുവർ ആക്ടിങ് ഈസ് എക്സ്ട്രാ ബ്യൂട്ടിഫുൾ. ഷാനി ഷനീഫ് ഹനീഫ്, താങ്ക് യു ഷാനി, താങ്ക് യു സോ മച്ച്. പിന്നെ ഒരുപാട് ഫൗസി ഹായ് പറഞ്ഞിട്ടുണ്ട്, ദിവ്യ ഹായ് പറഞ്ഞിട്ടുണ്ട്, ഗായത്രി ഹലോ പറഞ്ഞിട്ടുണ്ട്, തസ്ലീമ ഹായ് പറഞ്ഞിട്ടുണ്ട്, ശരണ്യ ഹായ് പറഞ്ഞിട്ടുണ്ട്, ഫൗസി ഹായ് പറഞ്ഞിട്ടുണ്ട്. ഫൗസിക്ക് ഒരു ഹായ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫൗസി സജീർ ഹായ്. പ്രശാന്ത് പ്രശാന്ത് അമ്മു ഞാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, ബൈ, ടേക്ക് കെയർ.
ദിവ്യ സ്വാതി എന്ന് വിളിച്ചിട്ടുണ്ട്. എന്തോ ദിവ്യ ചേച്ചി, പാടാൻ സമയമായി, പാടൂ. ഞാൻ പോവാൻ ടൈം ആയിട്ടില്ല, പോകുന്ന നേരത്ത് ഞാൻ പാടിക്കോളാം. ഹായ് ഒരു ഹായ് തരൂ ചോദിച്ചിട്ടുണ്ട് ഫൗസി. ഹായ് ഫൗസി, മേക്കപ്പ് ഇല്ലേ? നസീർ നച്ചു ചോദിച്ചിട്ടുണ്ട്. ഇല്ല, മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ലിബാമ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. മേക്കപ്പിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചു. ഇത് ഏതാ ഈ ദജ്ജാൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഞാനാണെന്നുള്ള പേരിൽ. ഈ ദജ്ജാലിൻ്റെ പേര് റെനീഷ. പോവാൻ നേരത്ത് ഒന്ന് പാടുമോ? ശരത്ത് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും പാടാം, പക്ഷെ സഹിച്ചോളണം. ഇങ്ങനെയൊക്കെ പാടാൻ പറഞ്ഞിട്ട് ലാസ്റ്റ്. പിന്നെ കുറേ പേര് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അച്ചു, ശ്വേത, അൻസൺ, സനൽ, കെ ജെ, അഞ്ജന ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അഞ്ജന സജീവ് ഫുഡ് കഴിച്ചിട്ടില്ല. പാടരുത് പാടരുത് പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നാസിറിന് അച്ചു. പക്ഷെ കുറേ പേര് നാസിർ ചേട്ടാ, കുറേ പേര് പാടാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ പാടട്ടെ, കാരണം ഇഷ്ടമായാലും ശരി, ഇഷ്ടമായില്ലെങ്കിൽ ശരി, പാടാൻ പറഞ്ഞാലേ പാടിയിരിക്കും. ഓ ഓ ഓ, നടിയായിരുന്നല്ലേ? ഞാൻ ഞാനാണ് വീണ്ടും. അഹം നടി. ലൈവിൽ വന്നതിന് താങ്ക്സ് സന്ദീപ് ഓക്കെ. ഇത് എൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഞാൻ ഒറ്റയ്ക്ക് ലൈവിൽ വരുന്നത്. എന്തായാലും ഞാൻ ഹാപ്പി ആട്ടോ, കാരണം എനിക്ക് ഒരുപാട് നല്ല നല്ല കമൻസൊക്കെ വന്നു. മുരളീധരൻ, ലുട്ടാപ്പിക്ക് ഒരു ഹായ് പറയോ. ലുട്ടാപ്പിക്ക് ഒരു ഹായ്. ലുട്ടാപ്പി ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ ചക്കരഭൂമ. ദെൻ പാടിയാലും ഇല്ലല്ലോ, എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. ചേച്ചിയുടെ അഭിനയം സൂപ്പർ, ഗായത്രി ആനന്ദാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു ഗായത്രി. ധനീച്ചി ഇവിടെ ഉണ്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ പാടാതെ പോകരുത് ആശാ വിനോദ്. ഇല്ല, പാടിയിരിക്കും. ചേച്ചി നല്ല അഭിനയമാണ്. അനൂപ് വൈശാഖ് താങ്ക് യു. ഹായ് തരൂ ഫൗസി ചോദിച്ചിട്ടുണ്ട്. ഫൗസി ദിസ് ഇസ് തേർഡ് ടൈം. ഹായ് ഫൗസി. ദെൻ ചേച്ചി അമ്മ എവിടെ? എൻ്റെ അമ്മ സാധാരണ എല്ലാ സമയത്തും എൻ്റെ കൂടെ ഷൂട്ടിന് വരാറുണ്ട്, പക്ഷേ ഇത്തവണ കൊറോണ ആയത് കാരണം വരാൻ പറ്റിയില്ല. ഞാൻ ധന്യ ചേച്ചിയുടെ കൂടെ ആയിരുന്നു. എനിക്ക് ഇഷ്ടം, ലവ് യു ഫൗസി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഫൗസി, ലവ് യു ടു. ഹലോ, സുഖമാണോ? ധനീഷ് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്. നമ്മൾക്ക് ഇഷ്ടാവും, അതുകൊണ്ട് പാടിക്കോ. ശരി ഐശ്വര്യ, ഉറപ്പായിട്ടും ഞാൻ പാടാം. പോകുന്നതിന് മുന്നേ ഉറപ്പായിട്ടും പാടും. കുറേ പേര് പാടരുത് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ പാടാം. ഇതൊക്കെ നിങ്ങൾ ചോദിച്ച് വാങ്ങുന്ന കേട്ടോ, ഈ പാടും എന്നൊക്കെ പറയുന്നത്. ഞാൻ പാടും. നീ ഇപ്പോൾ ധന്യ ചേച്ചിയുടെ വീട്ടിലാണോ? ഇപ്പോൾ ചേച്ചിക്ക് എന്നെ അറിയും. ഈ പ്രശാന്ത് ഏട്ടൻ പോയില്ല, അപ്പോഴേ ബൈ പറഞ്ഞാണല്ലോ. ഞാൻ ധന്യ ചേച്ചിയുടെ വീട്ടിലാണുള്ളത്. ഇനി വേറെ ആരൊക്കെ കൊണ്ടും ഡബ് ചെയ്യിക്കരുത്. നല്ല ക്യൂട്ട് സൗണ്ടാണ് ആശാ വിനോദ്. സൗണ്ട് നല്ലതാന്ന് പറഞ്ഞതിന് താങ്ക്സ്, പക്ഷെ ഡബ് ചെയ്യാൻ പറയരുത്. കാരണം ഡബ് ചെയ്യുമ്പില്ലേ അത് ഇച്ചിരി പണിയുള്ള ഇച്ചിരി പണിയുണ്ട് ഡബ് ചെയ്യാൻ. അപ്പോൾ അത് ദേവയാനി ചേച്ചി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ചേച്ചിയുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ഇപ്പോൾ വീണ്ടും ചേച്ചി ഇടയ്ക്ക് വെച്ച് വേറെ സൗണ്ട് ആയിരുന്നു, ഇപ്പോൾ ചേച്ചി വീണ്ടും വന്നപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കവിത സി വി, പാലക്കാട് നെന്മാറ. കവിതയുടെ വീട് നെന്മാറയിലാണോ? ഞാൻ പാലക്കാട് ആലത്തൂരാണ്. ഹായ് ചേച്ചി, ഐ എം യുവർ ഗ്രേറ്റ് ഫാൻ. എന്നെ അറിയോ? ആർ ജെ ആവണി. ബിന്ദു സന്തോഷാണ് അയച്ചിട്ടുള്ളത്. ഫാനാന്ന് പറഞ്ഞതിൽ താങ്ക്സ് ഉണ്ട്. യു ആർ ബ്യൂട്ടിഫുൾ, മനു കൃഷ്ണ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു മനു കൃഷ്ണ. അയ്യപ്പൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഗുഡ് പെർഫോമൻസ്, ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട് വിജയ്കുമാർ അയച്ചിട്ടുണ്ട്. താങ്ക് യു. ദെൻ ഹായ് ജീവ പറഞ്ഞിട്ടുണ്ട്. സെജി ഷെറീഫ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൗമ്യ ഹായ്. ഫാസിൽ കടുക്കപ്പറമ്പിൽ സോറി ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് പറയൂ. ശ്രുതി പറഞ്ഞിട്ടുണ്ട്. ഹായ് ശ്രുതി. ഷെഫീഖ്, ഷെഫീഖ് ഹായ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ് ഷെഫീഖ്. ദെൻ ഹായ് ഫൈസ. ഹായ് സ്റ്റേ സേഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും. ഷിനി, അഭിനയം നന്നാക്കാം. ഓക്കെ, ഉറപ്പായിട്ടും കമൻസ് എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. ഹായ് ചേച്ചി, ഒരു പാട്ട് പാടിത്തരോ. അസ്ലാം ചോദിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ ലൈവ് എക്സിറ്റ് ആവുന്നതിന് മുന്നേ ഉറപ്പായിട്ടും പാടും. ചേച്ചി ഗായത്രി പറഞ്ഞു സ്വാതി എന്നുള്ള ക്യാരക്ടർ അടിപൊളിയാണെന്ന് പറഞ്ഞു. താങ്ക് യു ഗായത്രി. രൂപ റിജിൻ ചേച്ചി പാടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാടും. ഇനി ആര് പാടരുത് എന്ന് പറഞ്ഞാലും ഈ പാട് എന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഞാൻ പാടും. അവർ ലാസ്റ്റ് പാട് വിടും. ഇനി ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ വരണേ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും. കാരണം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ, ഇതെന്താ സംഭവം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വേറെ ആരെങ്കിലും ലൈവിൽ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തള്ളിയിട്ട് നോക്കി ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ആദ്യമായിട്ടാണ്, ഉറപ്പായിട്ടും വരുന്നതായിരിക്കും.
രൂപക്ക അവിടെ രൂപക്ക ചെന്നൈയിൽ തന്നെയാണ്. മേ ബി അടുത്ത ഷെഡ്യൂള് വരുമായിരിക്കും. അവിടെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആണ്. എന്തായാലും സേഫ് ആയതിന് ശേഷം ഒക്കെ വരട്ടെ. നമുക്ക് ലൈഫാണല്ലോ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഗുഡ് ലുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, ആരായിച്ചെന്ന് കാണാൻ പറ്റില്ല, സോറി. ഹായ് സ്വാതി, ഐ ലൈക്ക് യു, നിത്യ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് നിത്യ. ഇനി ധനിയേച്ചയും കൂട്ടി ലൈവിൽ വരണേ രൂപ റിജിൻ, ഉറപ്പായിട്ടും. ഞങ്ങൾ അത് ഇപ്പോൾ കുറേ പേര് പറഞ്ഞു കൂട്ടതിൻ്റെ അടുത്ത്, ഞാനും ധനിയേച്ചയും കൂടെ വരണമെന്ന് ഉറപ്പായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നതായിരിക്കും. നിങ്ങളുടെ സംസാരം വളരെ വിനയമുള്ളമായി പോയി. നല്ല മെസ്സേജസ് വരുമ്പോൾ സ്പീഡിൽ പോകുന്നുണ്ട്. മുടി വിഗാണ്, മുടി വിഗൊന്നല്ല, എൻ്റെ ഒറിജിനൽ മുടിയാണെന്ന് രൂപ ചേച്ചിയോടും ചോദിച്ചു എന്ന് പറയണം. ഐശ്വര്യ, ഐശ്വര്യ ഉറപ്പായിട്ടും പറയും. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ ഫൗസി. താങ്ക് യു ഫൗസി. ഫൗസി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഫൗസിയ എന്ന് പറഞ്ഞിട്ട്. അജയ് ചേട്ടനോട് അന്വേഷണം പറയണം. ഗായത്രി ആനന്ദ് ഉറപ്പായിട്ടും അജയ് ചേട്ടനോട്, അതായത് ജിത്തു ചേട്ടനോട് പറഞ്ഞിരിക്കും. ഞാൻ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഒരു ഹായ് പറയാൻ ഞാൻ മെസ്സേജ് ചെയ്തേ. മുംതാസ് ഷെഹന, സോറി മുംതാസ്, മെസ്സേജ് കാണാത്തതാണ്, അഞ്ചാമത്തെ തവണയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി സോറി സോറി. ദെൻ ബ്ലെസ്സിങ്സ് ജിബിൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഏറ്റവും ഹാപ്പി ആവുന്നത് ഈ ബ്ലെസ്സിംഗ് ഒക്കെ നന്നായി വരൂ, അല്ലെങ്കിൽ നന്നായി വരട്ടെ, നല്ല നല്ല ഉയരങ്ങളിലെത്തട്ടെ എന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് അല്ലേ. ചേച്ചി പാടിക്കോ, വി ഓൾ സപ്പോർട്ട് യു. ഷാനി പറഞ്ഞിട്ടുണ്ട് പാടാം, ഉറപ്പായിട്ടും പാടുന്നതായിരിക്കും. ഹലോ ചേച്ചി, ഐ ആം യുവർ ഗ്രേറ്റ് ഫാൻ. എന്നെ അറിയോ, ഞാൻ ആർ ജെ ആവണി, ആവണിക്കുട്ടിയാണ്. ഓക്കെ, ബിന്ദു, ബിന്ദു എന്നുള്ള പേരിലാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. എത്ര നേരമായി ഒരു ഹായ് പറയാൻ പറയണു. സെജി ഷെറീഫ്, സെജി സോറി കേട്ടോ, കാണാതെ പോകുന്നതാണ്. ഹായ് ടിക്ടോക്ക് സൂപ്പർ ആക്ടിങ്, രഹന പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു രഹന. പകരവായി വേഗം ഒന്ന് സോങ് പാടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ വോയിസ് റെനീഷ ചേച്ചി. എനിക്കിപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ എനിക്ക് കുറേ പേരില്ലേ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ തോന്നുന്നില്ല, എല്ലാവരും ഹായ് ഹായ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി രാത്രി ആയി, 9 മണി കഴിഞ്ഞു, എന്നാലും അതുകൊണ്ടാണ് നിർത്തുന്നത്. അജി ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹഫ്സിയ ഹായ് പറഞ്ഞിട്ടുണ്ട്, കാദർ ഹായ് പറഞ്ഞിട്ടുണ്ട്, വിനീഷ് ഹായ് പറഞ്ഞിട്ടുണ്ട്, പ്രതീഷ്, രജിത പറഞ്ഞിട്ടുണ്ട് ഹായ്, തൻവീർ പറഞ്ഞിട്ടുണ്ട്, ഹേന ജേക്കബ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സന്തോഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും തിരിച്ച് ഹായ്. ചേട്ടനെ ഇപ്പോൾ എങ്ങാനും മീറ്റ് ചെയ്യുമോ? വേറെ ഒരു ചാനൽ വെക്കാൻ അമ്മ സമ്മതിക്കില്ല. റോണി, ഉടനെ മീറ്റ് ചെയ്യുന്നതായിരിക്കും. നല്ല എൻഡിങ്ങിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. മൈ ഹൗസ് മുട്ടട, മുട്ടടയിലാണ് ധനീശിയുടെയും വീട്. ഞാൻ ഇപ്പോൾ 15 ദിവസം അവിടെ മുട്ടടയിലായിരുന്നു കേട്ടോ. എനിക്ക് വേണ്ടി പാടണം ശ്വേത ശിവൻ, ഉറപ്പായിട്ടും പാടും. പാടാൻ പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി പാടുന്നതായിരിക്കും. ഹായ് ചേച്ചി, ജിഷ്ണു ലാലു പറഞ്ഞിട്ടുണ്ട്, ജിൻഡു പറഞ്ഞിട്ടുണ്ട്, അഖിത അക്കു പറഞ്ഞിട്ടുണ്ട്, കുട്ടി മാത്ര പറഞ്ഞിട്ടുണ്ട് ഹായ് സ്വാതി എന്നൊക്കെ, ജിബിൻ ജോസ് പറഞ്ഞിട്ടുണ്ട്, ഫസൽ പറഞ്ഞിട്ടുണ്ട്, ശ്വേത, സുഭാഷ് സ്റ്റേ സേഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ശ്വേത, പാടു പ്ലീസ്. ഷീലു പറഞ്ഞിട്ടുണ്ട്. ജാസു അൽഫാത്ത് ഹായ് പറയൂ ചേച്ചി. ജാസു അൽഫാത്തിന് ഹായ്. പാട്ട് പാടാതെ പോരുത് പ്ലീസ്. ഇല്ല, പാട്ട് ഞാൻ എന്തായാലും പാടും. ഇപ്പം ഞാൻ ഉറപ്പിച്ച് തീരുമാനിച്ച് ഞാൻ പാട്ട് പാടിയിട്ടേ പോകുന്നുള്ളൂ. അയ്യോ ഹായ് പ്ലീസ്, ഏ ഹായ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ആ മെസ്സേജ് പോയി കേട്ടോ, സോറി. ഇങ്ങനെ മെസ്സേജ് വായിക്കാൻ പറ്റാത്തതൊക്കെ ഒന്ന് ഒരിക്കൽ കൂടെ മെസ്സേജ് അയച്ചു വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും വായിക്കും. ഇത് സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ്. ഒരു ദിവസം സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്യാൻ പോയി പട്ടാമ്പി. ഫാസിലിൻ്റെ വീട് പട്ടാമ്പിയാണ്, ഞാൻ ആലത്തൂരാണ്, പാലക്കാട്. ദെൻ ഗുഡ് സ്മൈൽ നിത്യ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു നിത്യ. സീതാ കല്യാണം എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടം, അമ്മയ്ക്കൊരു ഹായ്. ബിന്ദുവുടെ അമ്മ, അതായത് ആൻറ്റിക്ക് ഒരു ഹായ്. തുടർന്നും സീരിയൽ കാണുക, ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക, ഇതേപോലെ സ്നേഹിക്കുക. ആൻറ്റി സീരിയൽ കാണുന്നതുകൊണ്ടാണ് ഇതേ മോളൻ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. താങ്ക് യു ആൻറ്റി. ലുക്കിംഗ് ഗുഡ് ജിതിൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പാട്ട് പാടുമ്പോൾ മനു, ഉറപ്പായിട്ട് ഞാൻ പാടും. ടിക്ടോക്ക് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു അരുൺ ജോൺ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ, യു ആർ സോ ക്യൂട്ട്. സജിത പറഞ്ഞിട്ടുണ്ട് ഹായ് മോളൂട്ടി, ഒരുപാട് ഇഷ്ടമാണ്. ഹായ് സ്വാതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാടുന്നില്ലെങ്കിൽ ഞാൻ പോവാ. ആക്ച്വലി ഞാൻ പാടാൻ റെഡിയായിരുന്നു, പക്ഷേ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്ത് പോകാനും പറ്റുന്നില്ല. നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ വളരെ വിനയമുള്ളതായി തോന്നുന്നു. സത്യത്തിൽ ഇത്ര വിനയമുണ്ടോ? സത്യമായിട്ട് ഇത്ര വിനയമുണ്ടോയെന്ന് ചോദിച്ചാൽ
ഉറപ്പായിട്ടും നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നവരോട് അതുപോലെ നിൽക്കാൻ എല്ലാവരും എല്ലാവരും നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? അല്ലെങ്കിൽ നന്നായി സംസാരിക്കുന്നവരോട് നമ്മൾ തട്ടിക്കയറാൻ പോവില്ലല്ലോ. ചേച്ചിക്കും ഫാമിലിക്കും നല്ലത് വരട്ടെ. അനൂപ് വൈശാഖ്, താങ്ക് യു സോ മച്ച്. അനൂപ് വൈശാഖ് താങ്ക് യു കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുമ്പം എനിക്ക് നല്ല ഇഷ്ടമാവുന്നുണ്ട്. എൻ്റെ അനിയൻ ഹായ് പറഞ്ഞു. ഗായത്രി അനന്ത്, അനിയനോട് തിരിച്ചും ഒരു ഹായ് പറയൂ ഗായത്രി. പ്രയേഴ്സ് ഓൾവേസ് വിത്ത് യു ജിതിൻ ആർ എബ്രഹാം. താങ്ക് യു കേട്ടോ. എൻ്റെ പ്രാർത്ഥനയിലും ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി, ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. സോ ക്യൂട്ട്, ഐ എം യുവർ ഗ്രേറ്റ് ഫാൻ, ഗ്രേറ്റ് ഗ്രേറ്റസ്റ്റ് ആക്ടർ. ഐ എം യുവർ ഫാൻ എന്നാണ് ഉദ്ദേശിച്ചത്. ഐ ലവ് യു വിനീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ഫോർ സേയിങ് ഹായ് മുംതാജ്, ഷഹനാസ്. ഓക്കെ, കാർത്തിക ഹായ് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ജിഷ്ണു പറഞ്ഞിട്ടുണ്ട് ഹായ് എന്ന്. ചേച്ചി സിനിമയിൽ വരണേന്ന് രൂപ റിജിൻ പറഞ്ഞിട്ടുണ്ട്. സിനിമ നല്ലത് വന്നു എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ചെയ്യും. ഹായ്, ലവ് യു ഫ്രം യൂറോപ്പ്. യൂറോപ്പ് എന്നൊക്കെ ലവ് യു എന്നൊക്കെ കിട്ടി. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി, അയ്യോ അത് പോയി. ഗോഡ് ബ്ലെസ് യു, ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ജോജ് ജേക്കബ്. താങ്ക് യു, ഗുഡ് നൈറ്റ്. ചേച്ചിയെ വിട്ടുപോവാൻ തോന്നുന്നില്ല രൂപ. താങ്ക് യു ചേച്ചി, ഹായ് പറഞ്ഞു കേട്ടോ. താങ്ക്സ് സെജി ഷെറീഫ്. ഓക്കെ, ഹായ് ദീപ ഹായ് പറഞ്ഞിട്ടുണ്ട്. വിനോദ് അയ്യപ്പൻ കുറേ ഹാർട്ടിൻ്റെ സ്മൈലീസ് അയച്ചിട്ടുണ്ട്. ദെൻ ചേച്ചി പാടു വേഗം. ഹലോ സുഖല്ലേ, സുഖല്ലേ. ഹലോ ഷിനി ചോദിച്ചിട്ടുണ്ട്, സെജി ചോദിച്ചിട്ടുണ്ട്, അഞ്ജു പറഞ്ഞിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു ഡിയർ എന്ന് പറഞ്ഞിട്ട് ജിബിൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ. യു വെരി ബ്യൂട്ടി, യു വെരി ബ്യൂട്ടി എന്ന് സിജി പോളി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ. ദേവിക ലാലു ഹായ് പറഞ്ഞിട്ടുണ്ട്. സീരിയൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സ്, അയ്യോ അത് പോയി. എല്ലാവരുടെയും മെസ്സേജ് കാണണം. ദെൻ എനിക്ക് വേണ്ടി ഒന്ന് പാടുമോ? പ്രഭിജിത്ത് പറഞ്ഞിട്ടുണ്ട് പാടം. സോ ക്യൂട്ട്, ഐ ലവ് യു. ഹായ് ചേച്ചിയുടെ പേരെന്താ? പ്രതീഷാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ പേര് റനീഷ റഹ്മാൻ. ഹായ് ചേച്ചി, രജനീഷ് ഫ്രം ഡൽഹി. കൈൻഡ്ലി പ്രേ ഫോർ ഡൽഹി മലയാളീസ്. ഉറപ്പായിട്ടും മലയാളീസ് മാത്രമല്ല, രഞ്ജിത്ത്, എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് എല്ലാവരെയും പടച്ചവൻ ദൈവം കാക്കട്ടെ. എല്ലാവരുടെയും പ്രേയേഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുക. ദെൻ എൻ്റെ അമ്മയ്ക്ക് ഒരു ഹായ് പറയണം. അശ്വതി അരുണിൻ്റെ അമ്മയ്ക്ക് ഒരു ബിഗ് ഹായ് ആൻറ്റി. സ്വാതിയുടെ ഒരു പാട്ടിനായി വെയിറ്റിംഗ് ചെയ്യുകയാണ്. വെയിറ്റിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പാടുമ്പോൾ എല്ലാവരും പറയും ഇനി പാടരുത്. എൻ്റെ ലച്ചുവിന് സ്വാതി വളരെ ഇഷ്ടമാണ്. ലച്ചുവിന് ഒരു ഹായ് പറയണേ. ഹായ് സ്വാതി, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദേവിക ലാലു കിച്ചൂസ് പറഞ്ഞിട്ടുണ്ട്. സ്വാതി ചേച്ചി ലവ് യു എന്ന്, ലവ് യു ടു, ഗോഡ് ബ്ലെസ് യു ഡിയർന്ന് വിഷ്ണു പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഹായ് ചേച്ചി, ഹൗ ആർ യു എന്ന് നിതിൻ ചോദിച്ചിട്ടുണ്ട്. സുഖമായിരിക്കുന്നു. ഒരു ദിവസം എൻ്റെ കൂടെ ഇൻസ്റ്റഗ്രാം ലൈവിൽ പോയി, മെസ്സേജ് പോയി കേട്ടോ. ഒന്ന് പാടുമോ അമ്മുവേ? അഫ്സൽ അപ്പു, അഫ്സൽ കാ. അഫ്സൽ കാ നമ്മുടെ ഒരു ഫ്രണ്ടാണ്. പാട്ട് പാടാം, ഞാൻ അവസാനം പാടുന്നതായിരിക്കും. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്നോട് പാട്ട് പാടാൻ. പാടുന്നത് വരെ ഇങ്ങനെ ചോദിക്കുള്ളൂ. പാടി കഴിഞ്ഞാൽ ആരും ചോദിക്കില്ല ഇനി പാടാൻ പറയില്ല. യു ആർ വെയ്റ്റിംഗ് പ്ലീസിങ് എ സോങ് ജിബിൻ പറഞ്ഞിട്ടുണ്ട്. വിനയമുള്ള കുട്ടി, അതും അഫ്സൽ അപ്പു തന്നെയാണ്. എൻ്റെ വിനയം അറിയാലോ. ദെൻ ഹായ് സൂപ്പർ ആക്ടിങ് സ്വാതി, താങ്ക് യു. പിന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ കിച്ചൂസ്, ഉറപ്പായിട്ടും. ഏത് പാട്ടാണോ പാടുന്നത് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഈ മെസ്സേജൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അതാണ്, കുറച്ച് പേര് പാട്ടൊക്കെ പാടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏത് പാടും? എൻ്റെ വാവയ്ക്കൊരു ഹായ് പറയുമെന്ന് ഷീലു ചോദിച്ചിട്ടുണ്ട്. ഷീലു ചേച്ചിയുടെ മോന്, അല്ല വാവയ്ക്ക്, മോനാണോ മോളാണെങ്കിലും വാവയ്ക്കൊരു ഹായ്. നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യും വിഷ്ണു. ഹായ് വിഷ്ണു, ഒരു ഹായ് പറയോ. വിജിത എന്ന് പറഞ്ഞിട്ടുണ്ട്. വിജിത ഹായ് ട്ടോ. ദെൻ എനി ഹോബീസ് ജോർജ് ജേക്കബ്. ഹോബീസ് എന്ന് പറയുന്ന പാട്ട് കേൾക്കും, വെറുതെ കണ്ണടി മുന്നിലൊക്കെ നിന്ന് അഭിനയിച്ച് നോക്കും. ഉയരങ്ങളിലെത്തട്ടെ ആശ വിനോദ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. ഫാമിലിയിലെ എല്ലാവർക്കും പിന്നെ സീതാ കല്യാണം ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഷാനി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാ വീട്ടിലും സ്ത്രീകളാണ് കൂടുതൽ സീരിയൽ കാണാറുള്ളത്. എൻ്റെ വീട്ടിൽ ഫാദറാണ് സീരിയൽ. ഓക്കെ, മുഹമ്മദ് ഷാലിഹ്. ഓക്കെ, താങ്ക് യു പറയൂ അപ്പാനോട്. ഓക്കെ, കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ,
എന്തായാലും എനിക്ക് സമയമായി. ഈ മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ തിരിച്ചും ഹായ്. എനിക്ക് ഓരോരുത്തരുടെ മെസ്സേജ് വായിക്കാൻ പറ്റുന്നില്ല. ആർക്കും വിഷമം തോന്നരുത്, കാരണം കുറേ മെസ്സേജസ് വരുന്നത് കാരണം നിങ്ങൾ തരുന്ന ലവിനും ഈ ഒരു സപ്പോർട്ടിനും ഒരു ബിഗ് താങ്ക്സ്. ഇതേപോലെ ഞങ്ങൾ ഫ്യൂച്ചറിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഉറപ്പായിട്ടും തരുന്നതിനെ വിശ്വസിക്കുന്നു. എല്ലാവരും പിന്നെ കുറേ പാട്ടൊക്കെ പാടാൻ പറഞ്ഞു. ഞാൻ ഏത് പാട്ടാണ് പാടുകയെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും പാട്ട് പാടരുതെന്ന് കുറച്ച് പേര് പറഞ്ഞു. എന്തായാലും ആ പാടുകയെന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഏത് പാട്ട് പാടാം? ലാസ്റ്റ് ഒരു പാട്ട് പാടണേ. ഇതാ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാ. അപ്പോൾ ഞാൻ പാടാം. നേരത്തെ അഡ്വാൻസ് ആയിട്ട് പറയാം, എൻ്റെ സൗണ്ടിലെ പാട്ട് വരില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യാണ്. ആരും കുറ്റം പറയരുത്, അത്രയേ ഉള്ളൂ. കുടജാദ്രിയിൽ കുടചൂടുമാം കൊടമഞ്ഞു പോലെ ഈ പ്രണയം, തഴുകുന്നു എന്നെ പുണരുന്നു രാജസാന്ദ്രമാണി പ്രണയം, തഴുകുന്നു എന്നെ പുണരുന്നു രാഗസാന്ദ്രമാണി പ്രണയം. കഴിഞ്ഞു, എനിക്ക് ലിറിക്സ് പറഞ്ഞൂടെ. ഇപ്പം ഞാൻ ഈ പാടിയ രണ്ട് വരിയിൽ തന്നെ കുറേ ലിറിക്സ് തെറ്റുണ്ട്. മാത്രമല്ല എൻ്റെ സൗണ്ട് നല്ല രീതിയിൽ വിറച്ചിട്ടുണ്ട്. അതെനിക്ക് നന്നായി മനസ്സിലായി, കാരണേ ഞാൻ ഫസ്റ്റ് ടൈം ആ ലൈവിൽ വരുന്നത്. അതും ഫസ്റ്റ് ലൈവിൽ തന്നെ പാട്ട് പാടാനൊക്കെ പറഞ്ഞാൽ എന്തായാലും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടമായിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാലും അടുത്ത ടൈം ലൈവിൽ വരുമ്പോൾ എന്നോട് പാടാൻ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കഴിവ് ഞാനിപ്പോൾ പുറത്ത് കാണിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ശ്വേത ശിവൻ എല്ലാവരും കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. സോറി സോറി, സ്റ്റാർട്ട് മ്യൂസിക്കിൽ പാടിയ പാട്ട് പാടൂ. നോ, ശ്വേത ശിവൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പാടൂല. ശ്വേതയുടെ നാച്ചുറൽ ആക്ടിംഗ് ആണ്. സീതാ കല്യാണം വേറെ ലെവലാണ് കേട്ടോ, അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ലേ സീതാ കല്യാണം. ഓക്കെ, ഉറപ്പായിട്ടും പറയാം. ഈ മെസ്സേജസൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും, നമ്മുടെ ഷൂട്ടിംഗ് സെല്ലിൽ എല്ലാവരും കാണുന്നുണ്ടാവും. ഐ റെഡായല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഐ റെഡായത് അജയെ കാണാത്ത വിഷമത്തിൽ സീത കരഞ്ഞ്, അല്ല സീതയല്ല, സ്വാതി കരഞ്ഞ് കരഞ്ഞ് ഗ്ലിസറിൻ ഇട്ടിട്ടാണ് ഐ റെഡായിരിക്കുന്നത്. ഇനി നാട്ടിലെത്തിയിട്ടാണ് ഡോക്ടറെ കാണിക്കാൻ. ഓക്കെ, ഗുഡ്സ്.